सहनावतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ हरिः ॐ एल्लावर्क्कुम् अखण्ड सम्पूर्ण गीता ज्ञानयज्ञത്തിലേക്ക് स्वागतम്। ഒൻപതാമത്തെ അധ്യായമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആരതി സമർപ്പിച്ചിരിക്കുന്നത് ഗംഗാധരൻജി പൊയിനാച്ചിയിൽ നിന്നാണ്. ഇന്നത്തെ ജ്ഞാനയജ്ഞത്തിലേക്ക് സംപൂജ്യ സ്വാമിജി അനുകൂലാനുജിയെ സാദരം ക്ഷണിക്കുന്നു. ഹരിയോ സ്വാമിജി. ഹരിയോ ഹരിയോ. ഈ ഒൻപതാമത്തെ അധ്യായത്തിന്റെ അവസാന ക്ലാസ്സിലേക്കാണ് നാം ഇപ്പോ എത്തിച്ചേർന്നിരിക്കുന്നത്. ഭക്തിയുടെ മഹത്വത്തിനെ പറയുന്നത് പോലെ വിശദീകരിക്കുന്നത് പോലെയുള്ള ശ്ലോകമാണ് അനന്യാശ്ചിന്തയന്തോ മാം യേജന പര്യുപാസതേ എന്നുള്ള ശ്ലോകം. ആ ശ്ലോകത്തിൽ കൂടി നമ്മൾ കണ്ടത് ഒരു ഭക്തൻ ആരാണെന്ന് വെച്ചാൽ അനന്യഭക്തി ആർക്കാണോ ഉള്ളത് അവരാണ് ശരിക്കുമുള്ള ഭക്തന്മാർ എന്ന് നമ്മൾ കണ്ടു. അപ്പൊ അനന്യചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോ, ആദ്യത്തെ അനന്യമായിട്ടുള്ള പരത്വം ഉണ്ടാവണം. ഭഗവാനാണ് ഏറ്റവും പരമമായ സത്യം എന്നുള്ളതും ഭഗവാനാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളതും ആ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുചെല്ലുന്നതും ഭഗവാനാണ്. അപ്പൊ ഭഗവാനാണ് എൻ്റെ മാർഗമം കൂടിയിട്ട് എന്നുള്ളതും എൻ്റെ പ്രീതി ആരോടാണ് എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ പ്രീതി പോലും ഭഗവാനോടാണ് എൻ്റെ പ്രീതി എന്നുള്ളതും എൻ്റെ പ്രഭു ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് എൻ്റെ പ്രഭു എന്നുള്ളതും ആരാണോ കരുതുന്നത് അവരാണ് ശരിക്കുമുള്ള ഭക്തന്മാർ. അപ്പോ അന്യാശ്രയാണാം ത്യാഗ എന്നാണ് അതിൻ്റെ വാക്ക്. എനിക്കായിട്ട് വേറെ ഒരു ആശ്രയവുമില്ല, ഭഗവാൻ മാത്രമാണ് എൻ്റെ ആശ്രയം എന്നാരാണോ ആലോചിക്കുന്നത് അവരാണ് ഭക്തന്മാർ. ഇത് ആലോചന എന്നുള്ള നിലയിൽ മാത്രമല്ല, അവരുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും അവരുടെ ഏകമുഖീകരമായിട്ടുള്ള ശ്രമമും നടക്കുന്നുണ്ട്. അതാണ് പര്യുപാസതേ എന്ന് ഭഗവാൻ പറയുന്നത്. അനന്യാശ്ചിന്തയന്തോ മാം യേജന പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം. അവർ എങ്ങനെയാണ് എന്നോട് ചേർന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അവർ എല്ലാ നേരത്തും നിത്യമായും എന്നെയാണ് എന്നോടാണ് അവർ സംബന്ധിച്ചിരിക്കുന്നത് എന്നാണ് അർത്ഥം. അവരുടെ യോഗമും ക്ഷേമവും ഞാൻ തന്നെയാണ് നോക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങളെ നാം നേടണമെങ്കിൽ അതിന് തന്നെ അത്രയും അധികം പരിശ്രമം നടത്തണം എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഈ ലൗകികമായ കാര്യങ്ങൾ തന്നെ നേടണമെങ്കിൽ അത്രയും പരിശ്രമം ചെയ്യണം എന്ന് വെച്ചാൽ, അലൗകികമായിട്ടുള്ള ആ ഭഗവാനെ നേടാൻ നാം എത്രത്തോളം കഷ്ടപ്പെടണം എന്നുള്ളത് ആലോചിക്കണം. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? നിങ്ങൾ എത്രത്തോളം ഈ ലൗകികമായിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്ത് അന്തമായിട്ടുള്ള ഫലങ്ങളെ നിങ്ങൾ നേടുന്നുണ്ടോ അതിനും കുറവ്
കുറവായിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ചെയ്താൽ ആ പരിശ്രമങ്ങൾ കൊണ്ട് അനന്തഫലമായ എന്നെ അനാവൃത്തി യോഗമായ എന്നെ, അനാവൃത്തി എന്ന് പറയുമ്പോൾ ആവൃത്തി എന്ന് പറഞ്ഞു ഇപ്പൊ തിരിച്ചു വരിക. നമ്മൾ പഠിച്ചില്ലേ എങ്ങനെയാണ് സ്വർഗം, സ്വർഗം എന്ന് പറയുമ്പോൾ പോയിട്ട് തിരിച്ചു വരുന്നു, പോയിട്ട് തിരിച്ചു വരുന്നു, പോയിട്ട് അതേ നിരക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അതുപോലത്തെയുള്ള നേട്ടമാണ് സ്വർഗം. പക്ഷേ നാം ഭഗവാനെ നേടുമ്പോ പിന്നെ അവിടെ നിന്ന് ഭഗവാനിൽ നിന്ന് നാം പിന്നെയും വേർപെടുന്നില്ല. അത് അനന്തമായ ഫലമാണ്. അങ്ങനെയുള്ള ഫലം നാം നേടുന്നുണ്ട് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് മാത്രമല്ലാതെ ഭഗവാനെ ആരാധിക്കുന്നത് വളരെ എളുപ്പമാണ്. അപ്പൊ എന്താ പറയുന്നത് എന്ന് പറയുന്നത്, സുഖാരാധനം മാം, ഞാൻ സുഖമായിട്ട് ആരാധിക്കാൻ പറ്റുന്നതാണ് ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു, എന്നെ ആരാധിക്കാൻ എന്താ ആവശ്യം? ഒന്നും ആവശ്യമില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തി പ്രയച്ഛതി തദഹം ഭക്തിപഹൃതം അശ്നാമി പ്രയതാത്മന എന്ന് 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങി. ആലോചിച്ചു നോക്കൂ, ഭഗവാൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ എന്താണ്? പത്രം എന്ന് പറഞ്ഞു, പത്രം എന്ന് പറഞ്ഞു ഇല, ഇലകളൊന്നും കൂടിയല്ല. രുക്മിണിയുടെയും സത്യഭാമയുടെയും ഇടയില് സത്യഭാമ തീരുമാനിച്ചു ഭഗവാന്റെ തുലാഭാരം തന്റെ ആഭരണങ്ങളോട് ചെയ്യാമെന്ന്. തന്റെ എല്ലാ ആഭരണങ്ങളും വെച്ചിട്ടും ഭഗവാന് തുല്യമായ ഭാരം വന്നില്ല. പക്ഷേ ഭക്തിയോടെ രുക്മിണി കൊണ്ടുവന്ന ഒരു പത്രം, തുളസി പത്രം ഒന്ന് വെച്ചപ്പോ അത് ഭഗവാന്റെ ഭാരത്തിന് തുല്യമായി. ഭഗവാൻ ആരാണ്? ഈ ലോകത്തെ തന്നെ സൃഷ്ടിച്ചത് ഭഗവാനാണ്. പക്ഷെ ഭഗവാന്റെ ഭാരം ഒരു തുളസി പത്രത്തിന്റെ തുല്യമായി. പുഷ്പം എന്ന് പറയുമ്പോ ആലോചിച്ച് നോക്കൂ, ഗജേന്ദ്രൻ മുതല് തന്നെ പിടിച്ചപ്പോ താൻ മരിക്കാൻ പോവാണ്, താൻ ചാകാൻ പോവാണ് എന്ന് അറിഞ്ഞപ്പോ ഒരു പുഷ്പം മാത്രമാണ് ഭഗവാൻ ഇട്ടുകൊടുത്തത്. ഏതായിരുന്നു ആ പുഷ്പം? അവിടെ ഉണ്ടായിരുന്ന പുഷ്പം അത്രേ ഉള്ളൂ. ആ പുഷ്പത്തിനെ ഭഗവാന് സമർപ്പിച്ചപ്പോ ഭഗവാൻ ഗരുഡനിൽ വന്നു. വന്നിട്ട് അവിടെ എത്തിച്ചേർന്നത് പോലുമില്ല. ഞാൻ അവിടെ എത്തിച്ചേരുന്നത് മുമ്പ് തന്നെ ആ ഗജേന്ദ്രന്റെ കഷ്ടപ്പാടിനെ ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് തന്നെ സുദർശന ചക്രം ഇട്ടു, ആ മുതലയെ കൊന്നു. അതാണ് പുഷ്പം. ഫലം എന്ന് പറയുമ്പോ ആരാണ്? ശബരിയെ നോക്കൂ. ശബരി എന്തുപോലത്തെ ഫലങ്ങളാണ് കൊടുത്ത ഭഗവാന്? അല്ലെ, കാട്ടിൽ വളരുന്ന വളരെ സാധാരണമായിട്ടുള്ള ഏതോ ഫലം ആ ഫലം ഭഗവാന് കൊടുത്തപ്പോ ആ ഫലം ഭഗവാൻ കഴിച്ചു. കഴിച്ച ശേഷം ശബരി ഭഗവാനോട് ഒന്നായി എന്നാ പറയുന്നത്. അപ്പൊ തന്നെ അങ്ങനെ ഭഗവാന് പത്രവും കൊടുക്കാം, ഭഗവാന് പുഷ്പമും കൊടുക്കാം, ഭഗവാന് ഫലവും കൊടുക്കാം, ഭഗവാന് തോയം വെള്ളവും കൊടുക്കാം. എന്തു കൊടുത്താലും ഭഗവാന് ഓക്കെയാണ്. അപ്പൊ സ്വാമിജി, ഞാൻ ഇതുവരെ ഭഗവാന് കൊറേ പഴങ്ങളൊക്കെ കൊടുക്കണ്ടായിരുന്നു, ഇപ്പൊ തൊട്ട് ഞാൻ ഒരു ഒരു പഴം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയല്ല അർത്ഥം. എന്താ അർത്ഥം? നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് നമ്മുടെ ഭക്തിയോടെയാണ് കൊടുക്കേണ്ടതെന്നാണ് അർത്ഥം. നാം കൊടുക്കുന്ന സാധനങ്ങൾ പോലും ആരുടേതാണ് എന്ന് ചോദിക്കുമ്പോ അത് ഭഗവാന്റെ തന്നെയല്ലേ സാധനങ്ങള്? നമ്മുടെ സ്വന്തം കുട്ടികള് നമ്മുടെ അടുത്ത് തന്നെ 500 രൂപ മേടിച്ചിട്ട് കടയ്ക്ക് പോയി പല സാധനങ്ങൾ വാങ്ങിട്ട് വരും. കൊക്കോ പൗഡർ, പഞ്ചസാര, ബിസ്ക്കറ്റ്സ് അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾക്ക് തന്നെ കേക്ക് ഉണ്ടാക്കി തരും. ആ കേക്ക് ഉണ്ടാക്കുമ്പോ അടുക്കള മുഴുവൻ വൃത്തികേടാക്കും. ആ കേക്ക് കഴിക്കാൻ കൊള്ളുവോ? ആ കേക്ക് കഴിക്കാനും കൊള്ളില്ല. എന്നാലും എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടു വന്നിട്ട് അമ്മേ
നിങ്ങളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് എന്ന് പറഞ്ഞ് നമ്മളിത് തന്നെ കൊണ്ടുവന്ന് തരും അല്ലെ. ആ കേക്ക് നമ്മൾ എന്താ ചെയ്യാ, വായിൽ വയ്ക്കാൻ അത്ര സ്വാദില്ലെങ്കിൽ പോലും ആ കേക്ക് എടുത്തിട്ട് നമ്മൾ കഴിച്ചിട്ട് പറയും, ഇത് എന്റെ മകള് എന്റെ മകൻ എന്റെ ബർത്ത്ഡേക്കായിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ. നിങ്ങൾ എന്താണ് ആ മകന്റെയോ മകളുടെയോന്നോ എടുക്കുന്നത്, അവരുടെ സ്നേഹമാണ് നിങ്ങൾ വാങ്ങുന്നത്, അല്ലാണ്ട് ആ കേക്ക് എങ്ങനെയാണോ എന്നുള്ളത് ഒരു പ്രശ്നവുമില്ല അല്ലെ. അതുപോലെയാണ് ഭഗവാന്റെ നമ്മോടുള്ള സംബന്ധം. നാം എന്താണോ ഭഗവാന് കൊടുക്കുന്നത് അത് വെറും ഒരു സ്പൂണ് പോലെയാണ്. സ്പൂണ് വായിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ തന്നെ സ്പൂണ് വെളി വരും അല്ലെ. പക്ഷെ സ്പൂണിൽ കൂടി എന്താണ് ഉള്ളിൽ പോയത് അതാണ് ആഹാരമായിട്ട് ഉള്ളു പോണം. അതുപോലെ നമ്മൾ ഭഗവാന് എന്താണ് നിവേദിക്കുന്നത് വെച്ചാൽ അതിൻ്റെ മുഖാന്തരം നമ്മുടെ ഭക്തിയെയാണ് ഭഗവാൻ എടുക്കുന്നത്, മറ്റതൊക്കെ വെളി വരും. അപ്പോൾ അങ്ങനെ ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മനഹ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതിന് ആയിരക്കണക്കായ ഉദാഹരണങ്ങളുണ്ട്. കണ്ണപ്പറെന്ന് പറയുന്ന ഒരു നായന്മാരുണ്ടായിരുന്നു തമിഴ്നാട്ടില്. ആ കണ്ണപ്പറെന്ന നായനാർ ഭഗവാൻ എന്താ കൊടുത്തതെന്ന് വെച്ചാൽ മത്സ്യമാംസങ്ങളാണ് കൊടുത്തത് ഭഗവാൻ. എന്താ വെച്ചാൽ അദ്ദേഹം ഒരു കാട്ടുവാസിയായിരുന്നു, അവിടെ ഉണ്ടായിരുന്നത് മത്സ്യമാംസാദികളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ എന്താ ചെയ്യാന്ന് വെച്ചാല് ഭഗവാന് പൂജിക്കണം, ഭഗവാന് ആരാധന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ എന്താ പറയുക, ഭഗവാനെ കഴുകണം, ഭഗവാന് അഭിഷേകം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്റെ വായിലാണ് വെള്ളം എടുത്തിട്ട് ഭഗവാന് അഭിഷേകം ചെയ്യുക. അത് ഭഗവാന് സന്തോഷമായി, കണ്ണപ്പറന് ഭഗവാൻ ദർശനം കൊടുത്തു. പിന്നെ ഇനിയൊരു നായന്മാരുണ്ടായിരുന്നു, സേക്കിയ നായനാർ എന്ന് പറഞ്ഞ ഒരു നായന്മാരുണ്ടായിരുന്നു. അദ്ദേഹം അവിടെയുള്ള പൊളിറ്റിക്കലിന്റെ കാരണം കൊണ്ട് അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റായിട്ട് മാറി. പക്ഷേ അദ്ദേഹത്തിന്റെ ഭക്തി ഈശ്വരനോടായിരുന്നു, ശിവനോടായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി. പക്ഷെ അത് വെളിയിൽ കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ അവിടെയുള്ള ശിവലിംഗത്തിന് അദ്ദേഹം ദിവസം എന്താ ചെയ്യാന്ന് വെച്ചാല് ഒരു കല്ലാണ് എറിയുക. അപ്പൊ മറ്റവരൊക്കെ കാണുമ്പോ ഓ ഇയാൾ ഒരു ബുദ്ധിസ്റ്റാണ്, ഇയാള് ശിവലിംഗത്തിന്റെ മുകളിൽ ഒരു കല്ലെറിയണു എന്നാണ് മറ്റവർക്ക് അറിയുക. പക്ഷെ ഇദ്ദേഹം അത് ചെയ്തത് ഭക്തിപൂർവമായിട്ടാണ് ഇത് ചെയ്തത്. ആ കല്ലിനെ പോലും പുഷ്പമായിട്ട് ഭഗവാൻ സ്വീകരിച്ച് ഭഗവാൻ ആ നായന്മാർക്കും ദർശനം കൊടുത്തു എന്നാണ് പറയുക. നോക്കൂ, അപ്പൊ ഭഗവാന് എന്താ നമ്മൾ കൊടുക്കുന്നത് എന്നല്ല കാര്യം, ഭഗവാന് ഭക്തിയോട് കൊടുക്കുന്നു എന്നാണ് കാര്യം. ഇതുപോലെ ഭഗവാൻ ഒരു പ്രാവശ്യം വിദുരന്റെ വീട്ടിലേക്ക് പോയി. വിദുരന്റെ വീട്ടിലേക്ക് പോയപ്പോ വിദുരൻ അവിടെ ഉണ്ടായിരുന്നില്ല, വിദുരന്റെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. വിദുരന്റെ ഭാര്യയ്ക്ക് ഭഗവാന്റെ മുകളിൽ അത്രയും സ്നേഹമാണ്, അത്രയും പ്രേമമാണ് ഭഗവാന്റെ മുകളിൽ. ഭഗവാനെ വീട്ടിൽ കണ്ട ഉടനെ വിദുരന്റെ ഭാര്യ എന്താ ചെയ്യേണ്ടെന്ന് ആലോചിക്കാൻ പറ്റിയില്ല. ഭഗവാനെ അവിടെ ഇരുത്തിയിട്ട് വിദുരന്റെ ഭാര്യ കുറച്ച് പഴങ്ങൾ എന്താ പറയാ, കദളിപ്പഴങ്ങൾ കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ആ കദളയൊക്കെ ഉരിച്ച് പഴത്തിന് തനിയെ വെച്ച് ഭഗവാന് വന്നിട്ട് പഴത്തിന്റെ തോല കൊടുത്ത്. അത് നോക്കിയ ഭഗവാൻ ആ തോലെടുത്ത് ഭഗവാൻ കഴിക്കാനും തുടങ്ങി. ഇങ്ങനെ പഴം ഉരുക്കിയ ആ പഴത്തിന് ചോട്ടിൽ ഇടുക, പിന്നെ ആ തോല് ഭഗവാന് കൊടുക്കുക, ഭഗവാൻ ആ തൊലി തിന്നാൻ തുടങ്ങി. ഭഗവാനും ആ ഭക്തയെ കണ്ട്
അത്രയും സന്തോഷം, ഭക്തയ്ക്ക് ഭഗവാനെ കണ്ട് അത്രയും സന്തോഷം, ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിതുരൻ ഉള്ളിലേക്ക് വരുന്ന. വിതുരൻ ഇത് കാണുന്നു, അയ്യോ നീ എന്താ ചെയ്യുന്ന, ഭഗവാന് പഴം കൊടുക്കാതെ ആ തൊലിയാണല്ലോ ഭഗവാന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും മനസ്സിലായി, അയ്യോ ഞാൻ തൊലിയാണ് കഴിച്ചുകൊണ്ടിരിക്കണെന്ന്. വിതുരൻ ഉടനെ ആ പഴം എടുത്ത് ഭഗവാന് കൊടുത്തു, ഭഗവാൻ ഞങ്ങളെ ക്ഷമിക്കണം ഈ പഴം കഴിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാന് കൊടുത്തു. ആ പഴം കഴിച്ച് ഭഗവാൻ പറഞ്ഞു, വിതുര നീ തന്ന ഈ പഴത്തിനെക്കാട്ടിലും ആ തൊലിയാണ് അധികം സ്വാദുണ്ടായിരുന്നു കേട്ടോ എന്ന് വിതുരനോട് ഭഗവാൻ പറഞ്ഞു. ഏതാണോ സ്നേഹത്തോടും ഭക്തിയോടും നമ്മൾ ഭഗവാന് നിവേദിക്കുന്നത് അതാണ് ഭഗവാന് ഇഷ്ടം. നാലാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ശ്രേയാൻ ദ്രവ്യമയാദ്യജ്ഞാ ജ്ഞാനയജ്ഞ പരന്തപ എന്ന് പറയുന്നുണ്ട്. ദ്രവ്യങ്ങളെ കൊണ്ട് ചെയ്യുന്ന യജ്ഞങ്ങളെക്കാട്ടിലും ജ്ഞാനം കൊണ്ടും ഭക്തിയെ കൊണ്ടും ചെയ്യുന്ന യജ്ഞങ്ങളാണ് എനിക്ക് അത്രയും അധികം ശ്രേഷ്ഠം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മനസ്സ് എവിടെയാണ് എന്നാണ് കാര്യം എന്നുള്ളത് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പൂസലാർ എന്നുള്ള ഒരു ഭക്തനുണ്ടായിരുന്നു, വളരെ എന്താ ഏഴ്മയില് ജീവിക്കണ്ടായിരുന്ന ഒരു എന്താ പറയാ കുറച്ചും കൂടി പൈസ ഇല്ലാണ്ട് ജീവിക്കണ്ടായിരുന്നു. പക്ഷെ ഭഗവാന് ഒരു അമ്പലം കിട്ടണം എന്ന് പറഞ്ഞിട്ട് മാനസികമായിട്ട് ഒരു അമ്പലം കിട്ടുക ഭഗവാന്. അതേ സമയത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു, നരസിംഹവർമ്മൻ, രണ്ടാമത്തെ നരസിംഹവർമ്മൻ, കാഞ്ചീപുരത്തിന്റെ രാജാവായിരുന്നു. അദ്ദേഹം സത്യത്തിൽ ഒരു അമ്പലം കെട്ടിണ്ടായിരുന്നു. ആ അമ്പലത്തിനെ തുറക്കുന്ന സമയം, ഭഗവാനെ ആവാഹിക്കുന്ന പൂജകൾ നടക്കേണ്ട ദിവസം, ആ രാത്രി ഭഗവാൻ വന്നിട്ട് നരസിംഹവർമ്മന്റെ ഡ്രീമിലേക്ക് വന്നിട്ട് സ്വപ്നത്തിൽ വന്നിട്ട് പറയാണ്, വേറൊരു അമ്പലം എന്റെ ഭക്തൻ കെട്ടുന്നുണ്ട്, ആ അമ്പലത്തിലേക്ക് ഞാൻ നാളെ പോവാൻ പോണ, എന്റെ അമ്പലത്തിന്റെ ആവാഹന ദിവസം മാറ്റിവെക്കൂ എന്ന് പറയാണ്. അങ്ങനെ ആരാ ഭക്തൻ, അങ്ങനെ അങ്ങനെ ഒരു അമ്പലം ഏതാണെന്ന് പോയി നോക്കുമ്പോഴാണ് അറിയുന്ന, ഒരു ചെറിയ ഒരു കുടിലില് തിരുനെൻപ്രവൂർ എന്നൊരു സ്ഥലത്ത് ഈ പൂസലാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ ഭഗവാന്റെ അമ്പലം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഭഗവാന് വേണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല കാര്യം, ഭഗവാന് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്നെ ആരാധിക്കുന്നത് വളരെ 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 എളുപ്പമാണ്, അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോ നമ്മൾ പറയുന്നു, ഭഗവാനെ നിങ്ങൾ പറഞ്ഞു പത്രം പുഷ്പം ഫലം തോയം ഇങ്ങനെ സാധനങ്ങളോ ദ്രവ്യങ്ങളോ നിങ്ങൾ പറഞ്ഞു, പക്ഷെ എനിക്ക് ഒരു ചെറിയ കഷ്ടമുണ്ട്. എന്താ കഷ്ടം? പത്രം വേണമെങ്കിൽ ഞാൻ പോയി പത്രം പറിച്ചുകൊണ്ട് വരണ്ടേ, പുഷ്പം വേണമെങ്കിൽ ഒരു പുഷ്പമാവട്ടെ അത് ഞാൻ പോയി പറിച്ചുകൊണ്ട് വരണ്ടേ, ഫലം അതെ ഒരു ഫലമാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ഫലം ഞാൻ പറിച്ചുകൊണ്ട് വരണ്ടേ, അത് കുറച്ച് കഷ്ടമായിട്ടോ എന്ന് നമ്മൾ ഭഗവാനോട് പറയാണ്. നമ്മളെ കാട്ടിലും ലേസി ആയിട്ട് ആളില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ ഭഗവാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, താങ്കളും എന്നെ ആരാധിക്കാൻ പറ്റും എന്ന് ഭഗവാൻ പറയാണ്. അവിടെയാണ് അടുത്ത ശ്ലോകമായ 27-ാമത്തെ ശ്ലോകം നമ്മൾ പഠിക്കാൻ പോണം. ഇപ്പോ യത് കരോഷി യദശ്നാസി 26 ചൊല്ലിട്ട് തുടങ്ങാം. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തദഹം ഭക്ത്യുപഹൃതം അസ്നാമി പ്രയതാത്മനഃ യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസി യത് യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദർപ്പണം പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയച്ഛതി തത്
तदहं भक्त्युपहृतम् अश्नामि प्रयतात्मनः यत्करोषि यदश्नासि यज्जुहोषि ददासि यत् यत्तपस्यसि कौन्तेय तत्कुरुष्वमदर्पणम्। हे अर्जुन, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫലമോ ഒരു പുഷ്പമോ ഒരു പത്രമോ നീ തരേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്താ തരണ്ട്? ഭഗവാൻ പറയണ, യത് കരോഷി, നീ എന്തൊക്കെയാണോ ദിവസം ചെയ്യുന്നത്, യത് കരോഷി, എന്തൊക്കെ ക്രിയകളാണോ നിങ്ങൾ ചെയ്യുന്നത്, യത് അശ്നാസി, താങ്കൾ എന്തൊക്കെയാണോ ഉണ്ണുന്നത് ഉൾക്കൊള്ളുന്നത് അതാണ് അശ്നാസി. ഉൾക്കൊള്ളുന്നത് എന്ന് പറയുമ്പോ കഴിക്കുന്നത് മാത്രമല്ല, കേൾക്കുന്നതും കാണുന്നതും എല്ലാം അതിൽപ്പെടും. അശ്നാസി യത് ജുഹോഷി, ജുഹോഷി പറയുമ്പോ നാം ചെയ്യുന്ന കർമ്മങ്ങളാണ്, വൈദിക കർമ്മങ്ങളും സ്മാർത്ഥ കർമ്മങ്ങളുമാണ് ജുഹോഷി. അഗ്നിഹോത്രം നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സന്ധ്യാവന്ദനമായിട്ട് ചെയ്യുന്നു, അതുപോലത്തെ കർമ്മങ്ങളാണ് ജുഹോഷി. യജ്ജുഹോഷി ദദാസിയത്, എന്തെല്ലാമാണോ താങ്കൾ ദാനമായിട്ട് കൊടുക്കുന്നത്, എനിക്ക് തരണം എന്നല്ല, താങ്കൾ ദീനന് എന്താണോ കൊടുക്കുന്നത് അതാവട്ടെ, ഏതെങ്കിലും ആവട്ടെ, കുഴപ്പമില്ല, എന്തൊക്കെയാണോ താങ്കൾ ചെയ്യുന്നത്, ദദാസിയത് യത് കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി, താങ്കൾ നേടാനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് തപസ് എന്ന് പറയുന്നത്. അപ്പോ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നന്നായി പഠിക്കുകയാണെങ്കിൽ അത് പഠിക്കുന്ന തപസ് ജ്ഞാന തപസ് എന്ന് പറയാം. അല്ലെങ്കിൽ ശരീരം ബലമാവണമെന്ന് പറഞ്ഞിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതൊരു തപസ് തന്നെയാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താ നേടണം എന്ന് ആലോചിക്കുന്നോ ആ കാര്യങ്ങളെല്ലാം തപസ് തന്നെയാണ്. നാം ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് അടുത്ത നിലയിലേക്ക് ഉയർത്തുവാൻ ചെയ്യുന്ന എല്ലാ ശ്രമങ്ങളും തപസ് എന്നാണ് പറയേണ്ടത്. യത് തപസ്യസി കൗന്തേയ തത് കുരുഷ്വ മദ് അർപ്പണം, അവയെല്ലാം എന്നി അർപ്പണം ചെയ്താൽ നിന്റെ പൂജയായി എന്ന് ഭഗവാൻ പറയണം. അപ്പോ രാവിലെ തൊട്ട് രാത്രി വരെ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ഈശ്വര അർപ്പണം എന്ന് പറഞ്ഞത് ചെയ്താല് ആ ബുദ്ധിയോടെയും ആ മനസ്സോടെയും ആ സങ്കല്പത്തോടെയും നമ്മൾ ചെയ്താല് ഉടനെ അത് ഭഗവാന്റെ നിത്യപൂജയായി മാറും എന്നാണ് കാര്യം. അപ്പോ എന്താ അർത്ഥം എന്ന് പറയുമ്പോ, ഏത് കാര്യം ചെയ്യുമ്പോഴും ഈ കാര്യം ഞാൻ ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു വേണം നമ്മൾ ചെയ്യാൻ. വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു എന്ന് വെച്ചോളൂ, അപ്പോ അവർക്ക് നമ്മളൊരു സാധാരണ കാര്യങ്ങൾ അവർക്ക് കൊടുക്കുവോ? കൊടുക്കില്ല. അവർക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുമോ? അല്ലെ. അപ്പൊ ഞാൻ ഭഗവാന് കൊടുക്കുകയാണെങ്കിലോ? അപ്പോ എന്നെ കൊണ്ട് എത്രത്തോളം ഭംഗിയായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതുപോലെ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം ഞാൻ ഭഗവാന് അർപ്പണം ചെയ്യാൻ. ദ ബെസ്റ്റ് ഇൻ മീ ഈസ് ഓഫേർഡ് ടു ഭഗവാൻ. അപ്പൊ അർപ്പണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് കർമ്മത്തിന്റെ അർപ്പണം, രണ്ടാമത്തത് കർമ്മ ഫലത്തിന്റെ അർപ്പണം.
കർമ്മത്തിന്റെ അർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ചെയ്യുന്നത് ഭഗവാന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് അർത്ഥം. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ അധർമ്മം നടത്തുവോ അധർമ്മം ചെയ്യുവോ എന്ന് ചോദിച്ചാൽ അധർമ്മം ഞാൻ ചെയ്യില്ല. എന്താ കാരണം? ഞാൻ ഈ കാര്യം ഭഗവാന് വേണ്ടിയിട്ടാ ചെയ്യണം. ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയി എടുത്തോളൂ, ബാങ്കിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരൻ ആ ബാങ്കിനായിട്ടാണ് എല്ലാ ജോലികളും ചെയ്യുന്നത് അല്ലെ? കാശ് മേടിക്കുന്നതും കാശ് കൊടുക്കുന്നതും അത് ബാങ്കിനായിട്ടാണ് ചെയ്യുന്നത്, അല്ലാണ്ട് തനിക്കല്ല അത് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും ഞാൻ ചെയ്യുന്നത് ഞാൻ ഭഗവാന്റെ സേവകനായിട്ടാണ്, ഭഗവാന്റെ സേവികയായിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ഇതാണ് അർപ്പണത്തിന്റെ ഒരു അർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മൾക്ക് എന്തൊക്കെയാണോ കിട്ടുന്നത് അതൊക്കെ കൃഷ്ണാർപ്പണമസ്തു, അതൊക്കെ ഭഗവാനാണ് അർപ്പണം. വിനോബ ഭാവേ ഒരു കഥ പറയും. ആ കഥ എന്താ പറയാ, ഇതുപോലെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ എന്ത് ചെയ്താലും അവസാനം കൃഷ്ണാർപ്പണമസ്തു എന്ന് പറയൂ അത്ര. ആ സ്ത്രീയുടെ അർപ്പണം എത്ര ബലമായിരുന്നു എന്ന് വെച്ചാല് ആ സ്ത്രീ എന്തൊക്കെയാണോ കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അത് അടുത്തുള്ള ഒരു കൃഷ്ണന്റെ അമ്പലത്തില് ഭഗവാന്റെ പാദങ്ങളിൽ പോയി ചേരുന്നാണ് വിനോബായ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ സ്ത്രീ എന്ത് ചെയ്യും അത്ര ദിവസം? എന്താ പറയാ, ചാണകത്തിന്റെ റാട്ടി ഇല്ലേ, ആ റാട്ടി തട്ടുണ്ടായിരുന്നു അത്ര. ചാണകത്തിന്റെ റാട്ടി തട്ടുമ്പോ അതില് ഉപയോഗിക്കാനായിട്ട് ഒരു തുണിയും ഉണ്ടാവും അത്ര. അപ്പൊ ചാണകമൊക്കെ മിക്സ് ചെയ്ത ആ തുണി പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ സ്ത്രീ എന്ത് ചെയ്യും? കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞ അതിനെ കളയും, അതിനെ എറിയോ അത്ര. അത് കൃഷ്ണന്റെ അർപ്പണമായി. അത് നേരെ ഭഗവാന്റെ കാൽക്കൽ പോയി വീഴുന്നാണ് ആ കഥയിലെ വിനോബ ഭാവേ പറയുന്നത്. ആ പൂജാരി ഭഗവാന് ഭംഗിയായിട്ട് മാലകളും പല കാര്യങ്ങളും ഒക്കെ ഭഗവാനെ അലങ്കരിച്ച് വെക്കുമ്പോ സഡനായിട്ട് അവിടെ വന്ന് വീഴുന്നത് എന്താണ്? ഭഗവാന്റെ കാൽക്കൽ വീഴുന്നത് ചാണകം മിക്സ് ചെയ്ത ഒരു തുണി. അയ്യോ, ഇതെന്താ ഇങ്ങനെ നടക്കണമെന്ന് നോക്കുമ്പോ ഇതാണ് ഭഗവാൻ ഇഷ്ടം, അതാണ് അതിന്റെ മഹത്വം. ആ സ്ത്രീ മരിക്കുമ്പോ ഭഗവാൻ വൈകുണ്ഠത്തുനിന്ന് രഥമയച്ചു എന്നാ പറയണം. ആ രഥമയച്ചപ്പോ ആ സ്ത്രീ പറഞ്ഞു കൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞു. ആ രഥവും നേരെ ഭഗവാന്റെ കാൽക്കിലേക്ക പോയെന്ന് പറയുന്നു. അർപ്പണത്തിന്റെ അത്രയും ഫലമാണ്, അത്രയും ശക്തിയുണ്ട് എന്നുള്ള കാര്യം പറയാനാണ് വിനോബാവേ ഈ കാര്യം നമ്മൾക്ക് പറയണം. അപ്പോ എന്താ ചെയ്യേണ്ടത്? ഏത് വഴിക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യേണ്ട എന്നുള്ളത് നമ്മൾ ഓർക്കണം, അതാണ് അർത്ഥം. അപ്പോ അങ്ങനെ യത്കരോഷി യതശ്നാസി, ഇങ്ങനെ ഭക്തിയോടെ ആരാണോ അത് ചെയ്യുന്നത് അവർക്ക് എന്താ ഫലം കിട്ടുക? എന്താ വെച്ചാല് രാക്ഷസിയും ആസുരിയും ചെയ്യുക, അവര് ചെയ്യുന്ന പൂജയ്ക്ക് ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുള്ളത് പറഞ്ഞു. അതുപോലെ വൈദികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷേ അനന്യ ചിന്തയോടെ താങ്കളെ പൂജിക്കുന്നവർക്ക് അവർക്ക് എന്താ കിട്ടുക? അപ്പൊ ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകത്തിൽ, 28-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ് ശുഭാശുഭ ഫലൈരേവം. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ശുഭാശുഭഫലൈരേവം മോക്ഷ്യസേ കർമ്മബന്ധനൈഃ സന്യാസയോഗയുക്താത്മാ വിമുക്തോ മാമുപൈഷ്യസി. ഹേ അർജുന, വളരെ വളരെ ചുരുക്കത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അവന് എന്താ കിട്ടുക, അതുപോലെ ഭക്തന് എന്താ കിട്ടുക? അവർക്ക് മാം ഏവ
ഉപൈഷ്യസി, അവർക്ക് ഞാൻ തന്നെ ലഭ്യമാവുന്ന പറയുന്ന. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം ഇഷ്ടപ്പെടുന്ന വസ്തുക്കൾ ഭഗവാൻ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് തരും. പക്ഷെ ഭഗവാൻ തന്നെ എല്ലാവർക്കും കൊടുക്കില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഭഗവാനെ ആർക്കും വേണ്ട എന്നുള്ള കാരണം കൊണ്ട്. ഭഗവാന്റെ സാധനങ്ങളാണ് നമ്മൾക്ക് വേണ്ട, പക്ഷെ ഭഗവാനെ തന്നെ എനിക്ക് വേണമെന്നുള്ളത് ചിലർ മാത്രമേ ഉള്ളൂ. അവർ ഭഗവാനാണ് എനിക്ക് വേണ്ടെന്ന് പറയുമ്പോ ഭഗവാൻ തന്നെ തന്നെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. അപ്പോൾ അനന്യ ഭക്തിയോടെ ആരാണോ എന്നെ ആരാധിക്കുന്നത്, അവർക്ക് ഞാൻ തന്നെ ലഭ്യമാവും എന്നാണ് പറയുന്നത്. ഞാൻ ലഭ്യമാകും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവർ ഞാനാകുന്നു, ഞാൻ അവരാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഐക്യബോധം ഏർപ്പെടുന്നു, അവർ എന്നിൽ തന്നെ ലീനമാകുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭക്തന്മാർ പലവിധമാണ് അല്ലെ. ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോ ആർത്ത ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി, അങ്ങനെ നാല് ഭക്തന്മാരെ പറ്റി പഠിച്ചു. ആദ്യത്തെ മൂന്ന് പേര് എന്താണ് പറഞ്ഞത്? ആർത്തൻ എന്റെ ശാരീരിക രോഗങ്ങൾ മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പോകുന്നു, അവർക്കും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു. ആർത്തൻ അർത്ഥാർത്ഥി എനിക്ക് പണം വേണം എന്ന് പറഞ്ഞു പോകുമ്പോ ഭഗവാൻ അവർക്ക് പണം കൊടുക്കുന്നു. ജിജ്ഞാസു ആർക്കാണോ പലവിധമായിട്ടുള്ള അറിവ് നേടണമെന്നും അതിൽ നിന്ന് കിട്ടുന്ന പേരും പുഴും വേണമെന്ന് പറയുന്നു, ഭഗവാൻ അവർക്ക് അതും കൊടുക്കും. അവരൊക്കെ ഭക്തന്മാരാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ പറയുന്നു, ആ ജ്ഞാനി എന്നൊരു ഭക്തനുണ്ട്, ആ ജ്ഞാനി ആരാണ് എന്ന് പറയുമ്പോ ആ ജ്ഞാനി എന്നോട് വരുമ്പോ ആ ജ്ഞാനിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും തനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. ഞാൻ ചോദിക്കുമ്പോ ആ ജ്ഞാനി പറയും, എനിക്കൊന്നും വേണ്ടിയിട്ടല്ല തങ്ങളോട് ഞാൻ വന്ന്, എനിക്ക് താങ്കളാണ് വേണ്ട എന്നുള്ളതാണ് പറയുക. അപ്പൊ ഭഗവാൻ പറയാണ്, ആ ഞാൻ എല്ലാവരും എൻ്റെ ഭക്തന്മാരാണ് അല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജ്ഞാനി വിശിഷ്യത, ആ ജ്ഞാനി കുറച്ച് സ്പെഷ്യലാണ്. എന്തുകൊണ്ടാണ് ആ ജ്ഞാനി കുറച്ച് സ്പെഷ്യൽ? വിശേഷം ജ്ഞാനീ തു ആത്മൈവ മേ മതം എന്ന് പറയുന്നു ഭഗവാൻ. ആ ജ്ഞാനിയാകുന്നവൻ എന്റെ ആത്മാവാണ് എന്ന് ഭഗവാൻ പറയാണ്. ഇതിൽ തന്നെ പറയും, അടുത്ത ശ്ലോകത്തിൽ പറയും, മയി തേ തേഷു തേ മയി അടുത്ത ശ്ലോകത്തിൽ പറയും. പക്ഷെ അതിനു മുമ്പ് നമ്മൾ നോക്കുമ്പോ അവർ എന്നെ തന്നെ നേടുന്നു, മദ്യാജുനോ യാൻ തിമാം മുമ്പ് പറഞ്ഞു. പക്ഷെ അവരെങ്ങനെയാണ് എന്നെ നേടുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവിടെ ഭഗവാൻ പറയാണ്, അവർ കർമ്മബന്ധം അവർക്ക് ഇല്ലാണ്ടാകുന്നു എന്ന് പറയാണ്. അപ്പോ ഈ കർമ്മബന്ധമാണ് നമ്മളെ സംസാര ചക്രത്തിൽ വയ്ക്കുന്നത്. ആ കർമ്മബന്ധമാണ് നമ്മെ ഭഗവാനിലേക്ക് ചെല്ലാതെ നമ്മളെ നിർത്തുന്നത്, ആ കർമ്മബന്ധമാണ്. അപ്പൊ ഈ കർമ്മബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമ്പോ, ഒരു കർമ്മചക്രത്തിലാണ് നമ്മൾ ചുഴന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ആ കർമ്മചക്രം എന്ന് ചോദിക്കുമ്പോ, കർമ്മചക്രം എന്നുള്ളത് ആദ്യം തുടങ്ങുന്നത് അജ്ഞാനത്തിലാണ്. അജ്ഞാനം എന്ന് പറഞ്ഞെന്താണ്? നമ്മുടെ നിജസ്വരൂപം അല്ലെങ്കിൽ ഭഗവാന്റെ നിജസ്വരൂപം അറിയാത്തതാണ് അജ്ഞാനം. ഭഗവാന്റെ നിജസ്വരൂപം അല്ലെങ്കിൽ നമ്മുടെ നിജസ്വരൂപം എന്താണ്? പൂർണത്വമാണ് നമ്മുടെ നിജസ്വരൂപം. പക്ഷെ ആ നിജസ്വരൂപത്തെ അറിയാണ്ട് നാം നമ്മെ ഒരു അപൂർണമായിട്ടുള്ള ഒരു ജീവനായിട്ട് നമ്മളെ നാം കാണുകയാണ്. അപ്പൊ അജ്ഞാനത്തിന്റെ കാര്യമായിട്ട് നമ്മൾക്ക് എന്താ വരുന്നെന്ന് വെച്ചാൽ, അപൂർണത അനുഭവപ്പെടുന്നു നാം. ആ അപൂർണതയെ പൂർണ്ണമാക്കാനാണ് നമ്മുടെ എല്ലാ ശ്രമവും. അങ്ങനെ എന്താവുന്നു? അപൂർണതയെ പൂർണ്ണമാക്കണം
എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് പലവിധമായ കാമങ്ങൾ പലവിധമായ ആശകൾ ഉണ്ടാകുന്നു. അപ്പോ ഈ അപൂർണതയെ എങ്ങനെയാ പൂർണ്ണമാക്കുക? എനിക്ക് ഇല്ലാത്ത വസ്തുക്കളെ എനിക്ക് ഞാൻ ലഭ്യമാക്കുമ്പോൾ ആ വസ്തുക്കളെ കൊണ്ട് ഞാൻ എന്നെ പൂർണ്ണമാക്കാം എന്ന് ആയോജിച്ച് ഞാൻ ആ വസ്തുക്കളെ കാമിക്കുന്നു. ആ കാമത്തിൽ നിന്ന്, ആ ആഗ്രഹത്തിൽ നിന്ന് എന്താ നടക്കുന്ന? പലവിധമായിട്ടുള്ള കർമ്മങ്ങൾ നടക്കുന്നു. ആ കർമ്മങ്ങളുടെ ഫലമായിട്ട് എനിക്ക് കർമ്മ ഫലങ്ങൾ കിട്ടുന്നു. ചിലപ്പോ ആ സാധനങ്ങൾ ഞാൻ നേടുന്നു, അല്ലെങ്കിൽ ആ സാധനങ്ങൾ എനിക്ക് ലഭ്യമാവാണ്ട് പോകുന്നു. അതിൽ നിന്ന് എനിക്ക് എന്ത് വരുന്നു? സുഖങ്ങൾ വരുന്നു, ദുഃഖങ്ങൾ വരുന്നു. അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടം അനിഷ്ടം എന്നുള്ള കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഇഷ്ടം അനിഷ്ടം സുഖം ദുഃഖം വരുന്നത് കൊണ്ട് അതിൽ നിന്ന് എനിക്ക് എന്ത് വരുന്നു എന്ന് വെച്ചാൽ വാസനകൾ ഉണ്ടാവുന്നു. ആ വാസനകളിൽ നിന്ന് എനിക്ക് പിന്നെയും എന്താ ഉണ്ടാവുന്ന ചോദിക്കുമ്പോ പിന്നെയും അവിടുന്ന് ആഗ്രഹങ്ങൾ, കാമം, കർമ്മം, കർമ്മഫലം, പിന്നെയും വാസനകള്, പിന്നെയും കാമം, പിന്നെയും കർമ്മം. അങ്ങനെ ഈ കർമ്മചക്രത്തിലാണ് നാം പല പല ജന്മങ്ങളായിട്ട് ചുഴന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കാമകർമ്മചക്രത്തിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് വിടുപെടുക, എങ്ങനെയാണ് നമ്മള് മാറാൻ പറ്റുക, അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെയാണ് ഉയരാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോ ഈ കാമകർമ്മ ചക്രത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിക്കുമ്പോ നമ്മുടെ അഹങ്കാരമാണ് കാമകർമ്മ ചക്രത്തിന്റെ അടിസ്ഥാനം. അതിൽ സെന്റേർഡ് ആയിട്ടാണ് നമ്മുടെ കാമകർമ്മ ചക്രം നടക്കുന്നത്. അപ്പോ ഈഗോ സെന്റേർഡ് ആയിട്ടുള്ള കാമകർമ്മ ചക്രത്തിനെ നാം ഉടയ്ക്കണമെങ്കിൽ, നാം ഇല്ലാതാക്കണമെങ്കിൽ ഈഗോ സെന്റർന്ന് നാം ഈശ്വര സെന്റർ ആയിട്ട് മാറണം. അപ്പൊ നമ്മുടെ കാമം ഇപ്പോ ലൗകികമായ വിഷയങ്ങൾക്കല്ല, നമ്മുടെ കാമം ഭഗവാനാണ് നമ്മുടെ കാമത്തിന്റെ സെന്റർ അല്ലെ. അപ്പൊ കർമ്മങ്ങൾ എന്തായി? കർമ്മങ്ങൾ നമ്മുടെ അഹങ്കാരത്തിനെ ബലപ്പെടുത്തുന്നതല്ല, നമ്മുടെ കർമ്മം അഹങ്കാരത്തിനായിട്ടല്ല, കർമ്മം ഈഗോവിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതല്ല, നമ്മുടെ കർമ്മം ഈഗോവിനെ വീക്കൻ ചെയ്യുന്നത് പോലെയാവും. എന്താ കാരണം? നമ്മുടെ അർപ്പണം ഭഗവാനോടാണ്. അങ്ങനെ നമ്മുടെ വാസനകളും വളരെ 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 എന്താ പറയാ ക്ഷീണമായിട്ട്, ആ വാസനകൾ ക്ഷീണമാവുമ്പോ ആ വാസനകളിൽ നിന്ന് ജനിക്കുന്ന ആഗ്രഹങ്ങളും ക്ഷീണമാകുന്നു. അപ്പോ ആഗ്രഹങ്ങൾ ക്ഷീണമാവുമ്പോ ആഗ്രഹങ്ങൾ ജനിക്കുന്ന ആ മനസ്സ് ശാന്തമാകുന്നു. ആ ശാന്തമായ മനസ്സുകൊണ്ട് ധ്യാനം നടക്കാനുള്ള സാഹചര്യം ആ മനസ്സിൽ വരുന്നു. അങ്ങനെ ശാന്തമായ മനസ്സുകൊണ്ട് ഭഗവാനെ നമ്മൾ ധ്യാനിക്കുമ്പോ നാം ഭഗവാനെ തന്നെ പ്രാപിക്കുന്നു. അങ്ങനെയാണ് ഈ കർമ്മബന്ധ ചക്രം എന്നുള്ളത് ഭഗവാന്റെ ഭക്തിയെ കൊണ്ട് നമ്മുടെ സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റിയില് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത് ഇവിടെ? ശുഭ അശുഭ ഫലൈഹി ഏവം, ഇതുപോലെ ശുഭമെന്നും അശുഭമെന്നുമുള്ള ഫലങ്ങള്, കർമ്മഫലങ്ങള്, അവയിൽ നിന്ന് മോക്ഷസേ, നമുക്ക് എന്താണ് മോചനം കിട്ടുകയാണ്. അങ്ങനെ ശുഭമെന്നും അശുഭമെന്നുമുള്ള കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മൾക്ക് മോക്ഷം കിട്ടുമ്പോ കർമ്മബന്ധനവും നമ്മൾക്ക് ഇല്ലാണ്ടാകുന്നു. അങ്ങനെ കർമ്മബന്ധങ്ങൾ ഇല്ലാണ്ടാകുമ്പോ എന്താ നടക്കുന്ന? സന്യാസ യോഗ യുക്താത്മാക്കളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മൾ ആരായിട്ട് മാറുകയാണ്? യുക്ത ആത്മാക്കളായിട്ട് മാറുകയാണ്. ആത്മാക്കൾ എന്ന് പറഞ്ഞാൽ നാം ജീവന്മാർ. യുക്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതോടുകൂടിയവൻ എന്നാണ് അർത്ഥം. അതോടുകൂടിയവൻ എന്നാണ് ഏതോടുകൂടിയവൻ എന്ന് ചോദിക്കുമ്പോ സന്യാസത്തോടു കൂടിയവനും യോഗത്തോടു കൂടിയവനുമായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്?
ലൗകികമായിട്ടുള്ള ശാരീരികം മാനസികം ബുദ്ധിപരമായിട്ടുള്ള അഹങ്കാരപരമായിട്ടുള്ള ആഗ്രഹങ്ങളെ എല്ലാം ത്യജിക്കുന്നവനാണ് സന്യാസി. അങ്ങനെ എനിക്ക് ഈ ലൗകികമായിട്ടുള്ള ഒരു വസ്തുവും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന നിലയാണ് സന്യാസത്തിൻ്റെ നില. അങ്ങനെ സന്യാസികളുമായിട്ട് അവർ യോഗികളായിട്ടും മാറുകയാണ്. സന്യാസയുക്താത്മാ യോഗയുക്താത്മ. അങ്ങനെ എനിക്ക് ലൗകികമായിട്ടുള്ള ഒരു സാധനവും എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ആ മനസ്സിൽ എനിക്ക് ഭഗവാനെ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് യോജിക്കുന്നതാണ് യോഗം. ആ മനസ്സെന്താവുന്നു, ഭഗവാനിൽ ധ്യാനത്തിൽ ആ ഭഗവാനോട് ചേരുന്നു, ഭഗവാനോട് ലീനമാവുന്നു ആ ധ്യാനത്തിൽ, അതാണ് യോഗം. അങ്ങനെ എന്താ പറയുക, ലോവറായിട്ടുള്ള നീചമായിട്ടുള്ള കാര്യങ്ങളെ വിടുന്നതാണ് സന്യാസം, ഉയർന്നതായിട്ടുള്ള ഭഗവാനോട് ചേരുന്നതാണ് യോഗം. അങ്ങനെ സന്യാസത്തോടും യോഗത്തോടും ഉള്ള ആ ഭക്തൻ എന്താവുന്നു, അവർ പിന്നെ എന്നെ തന്നെ ചേരുന്നു, വിമുക്ത ആവുന്നു അവർ. വിമുക്ത എന്ന് പറയുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇതിൽ നിന്ന്, തൻ്റെ അഹങ്കാരത്തിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അവരുടെ അഹങ്കാരമില്ലാതെ ആവുമ്പോൾ അവിടെ വേറെ ആരാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണുള്ളത്. അപ്പൊ എന്താവുന്നു എന്ന് വെച്ചാൽ ഞാനാണ് എപ്പോഴും അവിടെ ഉള്ളത്. പക്ഷേ ഞാനുണ്ട് എന്നുള്ള അനുഭവത്തിന് അവർക്ക് അറിയാൻ പറ്റാത്തത് അവരുടെ അഹങ്കാരമുള്ളത് കൊണ്ടാണ്. അപ്പൊ അഹങ്കാരം നിൽക്കുന്നത് കാമകർമ്മ ചക്രത്തിന് കർമ്മബന്ധത്തിന് കൊണ്ടാണ് നിൽക്കുന്നത്. ആ കർമ്മബന്ധം ഇല്ലാണ്ടാകുന്നു, അപ്പൊ അവരുടെ അഹങ്കാരമും ഇല്ലാണ്ടാകുന്നു. അപ്പോ അവർ എന്നെ, എൻ്റെ നിജസ്വരൂപത്തിനെ അറിയുന്നു, എന്നെ സാക്ഷാത്കരിക്കുന്നു, അവർ ഞാൻ തന്നെ ആകി മാറുന്നു എന്നാണ് അർത്ഥം. അപ്പൊ എന്താ അർത്ഥം എന്ന് വെച്ചാൽ വേദങ്ങളിൽ പറയുന്ന പോലെ ബ്രഹ്മവേ ബ്രഹ്മൈവ ഭവതി എന്നാണ് വേദം പറയുന്നത്. ഈശ്വരനെ അറിഞ്ഞവൻ, ഈശ്വരനെ പ്രാപിച്ചവൻ, ഈശ്വരനെ സാക്ഷീകരിച്ചവൻ ഈശ്വരനായി തന്നെ ജീവിക്കുന്നു, അവൻ ഈശ്വരനാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് ഈ മഹാത്മാക്കൾ ഈശ്വര സ്വരൂപമായിട്ട് ഈ ലോകത്തിൽ നമ്മെയെല്ലാം അനുഗ്രഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത്. അവരെല്ലാം ഈശ്വര സ്വരൂപം തന്നെയാണ് എന്ന് ആരാണ് പറയുന്നത്? ഭഗവാൻ തന്നെയാണ് പറയുന്നത്. അങ്ങനെ വിമുക്തരായി അവർ ആകുന്നു. ഭഗവാൻ, എനിക്കൊരു ഡൗട്ട്. ഇത്രത്തോളം കാര്യങ്ങൾ പറഞ്ഞിട്ടും തനിക്ക് ഡൗട്ടുണ്ടോ? അതെ ഭഗവാൻ, ഞാൻ ആലോചിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് നിറയെ ഡൗട്ട് വരും. ഓ പറഞ്ഞോളൂ, എന്താ ഡൗട്ട്? എന്താ ഡൗട്ട് എന്ന് വെച്ചാൽ, ഭഗവാൻ ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാ, പക്ഷേ എന്നെ കൊണ്ടത് പറ്റുമോ? നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായി, നിങ്ങൾ പറയുന്നത് പറ്റുന്നുള്ളതും പറയുന്നത് അതൊക്കെ, പക്ഷെ എന്നെ കൊണ്ടത് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഭഗവാൻ പറയാണ്, ഹേ അർജുന, നിന്നെ കൊണ്ട് മാത്രമല്ല എല്ലാവർക്കും ഇത് പറ്റും. എന്താ കാരണം എല്ലാവർക്കും പറ്റും എന്നുള്ളത്? അത് ഞാനിപ്പോ പറയാം. 29-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്, എന്നെ പ്രാപിക്കുന്നത് എല്ലാവരെ കൊണ്ടും പറ്റും എന്ന് ഭഗവാൻ പറയാണ്. അതെന്താണെന്നുള്ളത് ഇപ്പൊ നോക്കാം. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിതേതേഷു ചാപ്യഹം. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷോസ്തി ന പ്രിയഃ യേ ഭജന്തി തു മാം ഭക്ത്യാ മയിതേതേഷു ചാപ്യഹം. ഹേ അർജുന, നീ അഗ്നിയെ കണ്ടിട്ടില്ലേ? ആ, ഞാൻ അഗ്നിയെ കണ്ടിട്ടുണ്ട്.
ഈ അഗ്നി ആരോടെങ്കിലും പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ടോ? ഇല്ല ഭഗവാൻ, ആരോടും അഗ്നി പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. പക്ഷേ ചിലവർക്ക് മാത്രമേ അഗ്നിയുടെ താപം കിട്ടുന്നുള്ളൂ, ചിലവർക്ക് അഗ്നിയുടെ താപം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? അതിനൊരു കാരണമേ ഉള്ളൂ. എന്താ കാരണം? ചിലവർ അഗ്നിയുടെ അരികിൽ വരുന്നത് കൊണ്ട് അവർക്ക് അഗ്നിയുടെ താപം കിട്ടുന്നു. പക്ഷേ ചിലവർ അഗ്നിയുടെ അടുത്ത് വരാത്തത് കൊണ്ട് അവർക്ക് അഗ്നിയുടെ താപം കിട്ടുന്നില്ല. ഭഗവാൻ പറയാണ്, അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും സമമാണ്. ഹേ അർജുന, സമോഹം സർവഭൂതേഷു, എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ സമമാണ്. സർവഭൂതേഷു നമേ ദ്വേഷ്യോസ്തി ന പ്രിയഹ, എനിക്ക് ആരും ആരോടും എനിക്ക് ദ്വേഷ്യമില്ല, ആരും എനിക്ക് ഫേവറേറ്റും അല്ല. അതെങ്ങനെയാണ് ഭഗവാൻ പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. ദേവന്മാരാവട്ടെ അസുരന്മാരാവട്ടെ, എല്ലാവർക്കും ഈ പഞ്ചമഹാഭൂതങ്ങളെ എല്ലാവർക്കും ഭഗവാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേ? സൂര്യൻ എല്ലാവർക്കും അല്ലേ വെളിച്ചം തരുന്നു? അങ്ങനെ ഭഗവാൻ സൂര്യൻ ഉണ്ടാക്കിയത് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മാത്രമേ വെളിച്ചം പോകാൻ പാടുള്ളൂ എന്ന് അങ്ങനെ ഭഗവാൻ പറയുന്നുണ്ടോ? ഭഗവാൻ പറയുന്നില്ല. കാറ്റാകട്ടെ എല്ലാവർക്കും കാറ്റ് വരുന്നില്ലേ? ഓക്സിജൻ എല്ലാവർക്കും കിട്ടുന്നില്ലേ? അല്ല അല്ല, നീ ദുഷ്ടന, അതുകൊണ്ട് നിനക്ക് ഞാൻ ഓക്സിജൻ തരില്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ടോ? അങ്ങനെ ഭഗവാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ജീവനാവട്ടെ, ഭഗവാൻ എല്ലാവരിലും ജീവനായിട്ട് തന്നെ ഭഗവാൻ എല്ലാവരും ജീവിപ്പിക്കുന്നുണ്ട് അല്ലെ. ഭഗവാനെ നീ ഇല്ല എന്ന് പറയുന്ന ആസ്തിക മനുഷ്യനും പോലും ഭഗവാൻ ഉണ്ടായിരുന്നാലേ ഭഗവാൻ ഇല്ല എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിൽ നിന്നും ഭഗവാൻ പോകുന്നില്ല, ഭഗവാൻ അവർക്കും അനുഗ്രഹം കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ഇതാണ് ഭഗവാന്റെ എന്താണെന്ന് സാമാന്യ കൃപ. എല്ലാവരുടെ മുകളിലും ഭഗവാൻ കൃപയുണ്ട്. എന്നാലും ഭഗവാനെ ആരാണ് അറിയാൻ പറ്റുന്നത് എന്ന് ചോദിക്കുമ്പോ, ഏ ഭജന്തി തുമാം ഭക്തിയ, ആരാണോ എന്നെ പ്രാപിക്കണം എന്ന് പറഞ്ഞിട്ട് ആരാണോ വരുന്ന അവർക്ക് മാത്രമാണ് ഞാൻ ലഭ്യമാവുന്നത്. അത് എന്റെ കാരണമല്ല, അത് അവരുടെ കാരണമാണ്. ആരൊക്കെ ആർക്കാണോ എന്നെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ, ആ ആഗ്രഹത്തിനെയും ഞാൻ പൂർത്തി ചെയ്യുന്നു എന്ന് ഭഗവാൻ പറയണം. പക്ഷെ ഭഗവാൻ മറ്റവരുടെ ആഗ്രഹം, അവരുടെ ആഗ്രഹം ഞാൻ പൂർത്തി ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഭഗവാൻ പറയുന്നത്, ഏ ഭജന്തി, ആരാണോ എന്നെ പ്രാപിക്കണം എന്ന് ആലോചിക്കുന്ന, ആരാണോ എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും കുഴപ്പമില്ല. ദൈത്യകുലത്തിൽ ജനിച്ച മഹാബലിയാണെങ്കിലും കുഴപ്പമില്ല, ദൈത്യകുലത്തിൽ ജനിച്ച പ്രഹ്ലാദനാണെങ്കിലും കുഴപ്പമില്ല. എന്നെ ആരാണോ പ്രാപിക്കണം എന്ന് ആലോചിക്കുന്നത് അവർക്ക് ഞാൻ ലഭ്യമാവും. കുരങ്ങനെ പോലെയുള്ള ഹനുമാനാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ അവർക്ക് ലഭ്യമാകും. ഒന്നും പഠിക്കാൻ പറ്റാത്ത ജടായുവായിട്ടും അവർ ജനിക്കട്ടെ, അവർക്കും ഞാൻ ലഭ്യമാവും. ഭഗവാൻ സമമല്ലേ എല്ലാവർക്കും? അപ്പോ ഭഗവാൻ പറയാണ്, ഞാൻ അവർക്കെല്ലാം ലഭ്യമാകുമ്പോ ഞാൻ നിങ്ങൾക്ക് ലഭ്യമാവില്ലേ? അപ്പോ ഞാൻ നിങ്ങൾക്ക് ലഭ്യമാ അല്ല എന്നുള്ളത് ഒരുപോലും അങ്ങനെ ആലോചിക്കരുത്. ഞാൻ എല്ലാവർക്കും ലഭ്യമാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ അതുകൊണ്ട് ഭഗവാൻ എന്താ പറയുന്നത്? വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ, എന്നെ പ്രാപിക്കുന്നതും വളരെ എളുപ്പമാണ്, എന്നെ ആരാധിക്കുന്നതും വളരെ എളുപ്പമാണ്. അതുകൊണ്ട്
എന്നെ ആഗ്രഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ലഭ്യമാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ഈശ്വര ഏവ ആരാധ്യ എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഈശ്വരനെ മാത്രം പ്രാപിക്കണം എന്നുള്ളത് നമ്മുടെ ധ്യാനത്തിൽ വരുമ്പോ നമുക്ക് ഭഗവാൻ കിട്ടും. അപ്പൊ ഇതുവരെ ഭഗവാൻ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കുമ്പോ താനാരാണ് എന്നുള്ളത് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നു. ഭഗവാനെ പ്രാപിക്കാനുള്ള ഭക്തി മാർഗത്തിനെ പറ്റിയും നമ്മൾക്ക് പറഞ്ഞു തന്നു. ആരൊക്കെയാണ് ഭഗവാനെ പ്രാപിക്കാൻ പറ്റുക, ആരെക്കൊണ്ട് ഭഗവാനെ പ്രാപിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യമും ഭഗവാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ അവസാനത്തെ തീമായിട്ട് അവസാനത്തെ സബ്ജക്റ്റ് ആയിട്ട് ഭഗവാൻ ഇപ്പോ ഭക്തിയുടെ മഹത്വത്തെ പറ്റിയാണ് ഇപ്പോ അടുത്തുള്ള 4 ശ്ലോകത്തില് 5 ശ്ലോകത്തില് ഭഗവാൻ പറയാൻ പോകുന്നത്. അത് നമ്മളിപ്പോ പഠിക്കാം 30-ാമത്തെ ശ്ലോകത്തില്. അപി ചേ സുദുരാചാരഹ ഭജതേ മാമനന്യ ഭാക് സാധുരേവ സമന്തവ്യഹ സമ്യക് വ്യവസിതോ ഹി സഹ. അപി ചേ സുദുരാചാരഹ ഭജതേ മാമനന്യ ഭാക് സാധുരേവ സമന്തവ്യഹ സമ്യക് വ്യവസിതോ ഹി സഹ. ഹേ അർജുന, ഞാൻ സമം പറഞ്ഞില്ലേ, അതിന്റെ ഒരു കാര്യം കൂടി ഞാനിപ്പോ പറയാം. എന്താണ് അഭിചേത് സു ദുരാചാരഹ? ആചാരഹ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ ചെയ്യുന്നവൻ, ആചരിക്കുന്നവൻ എന്ന അർത്ഥം. ആചാരൻ ആചരിക്കുന്നവൻ എന്തുപോലത്തെ ആചരണമാണ് അവര് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോ ദുരാചാരൻ. സുരാചാരൻ അല്ല, അയാൾ ആരാണ്? ദുരാചാരൻ. നീചമായിട്ടുള്ള, മോശമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ദുരാചാരം. അങ്ങനെ ദുരാചാര്യ കാര്യങ്ങളിൽ PhD നേടിയവൻ, ഡോക്ടറേറ്റ് നേടിയവനാണ് സുദുരാചാരൻ. എങ്ങനെയാണ്? ക്രൂരത്തിൽ PhD നേടിയവൻ, അല്ലെങ്കിൽ നീചമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അത്രയും മോശമായിട്ടുള്ള ഒരാള്. അങ്ങനെ ആയിരുന്നാൽ പോലും കൂടിയിട്ട് അഭിചേത്, അങ്ങനെയാണെങ്കിലും കൂടിയിട്ട് സുദുരാചാരഹ ഭജതേ മാം, എന്നെ ഭജിച്ചാൽ അനന്യ ഭാഗ്, ഓർമ്മിച്ചോളൂ, അനന്യ ചിന്തനം എന്ന് പറഞ്ഞതാണ് അനന്യ ഭാഗ്. ഭാഗ് എന്ന് പറഞ്ഞാൽ ഭക്തി എന്നർത്ഥം. അപ്പോ അനന്യമായിട്ടുള്ള ഭക്തിയോടെ അത്രയും മോശമായിട്ടുള്ള ആൾ പോലും എന്നെ ഭജിച്ചാൽ എങ്ങനെയാണ് എന്നെ ഭജിക്കുക എന്ന് പറയുമ്പോ, അയാൾ തന്റെ ദുരാചാരങ്ങളെ നിർത്തിക്കൊണ്ട് ആ ദുരാചാരങ്ങളുടെ പ്രായശ്ചിത്തമായിട്ട് ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള കർമ്മങ്ങൾ തുടങ്ങുമ്പോ അയാള് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഭഗവാൻ തന്നെ അയാൾക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്? സാധുരേവ സമന്തവ്യ. അദ്ദേഹത്തിനെ നമ്മള് സാധുവായി കാണണം എന്നാ പറയുന്ന. അതിനപ്പുറം അവരെ ദുരാചാരന്മാരായിട്ട് കാണരുത്, അവരെ സാധുവായിട്ട് കാണണം. എന്താ കാരണം എന്ന് വെച്ചാൽ സമ്യക് വ്യവസിതോ ഹി സഹ, അവർ നല്ല വിചാരങ്ങളെയും നല്ല സങ്കല്പം. വ്യവസിത എന്ന് പറയുമ്പോ തീരുമാനങ്ങള്, സങ്കല്പങ്ങള് എന്നാണ് അർത്ഥം. അവർ അവരുടെ ജീവിതത്തിൽ നല്ല ഒരു സങ്കല്പം എടുത്തതുകൊണ്ടും താൻ ഭഗവാനെ നേടണം എന്നുള്ളത് തീരുമാനിച്ചത് കൊണ്ടും ആ നിമിഷം തൊട്ടിട്ട്, ആ മിനിറ്റ് തൊട്ടിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ സാധുവെന്ന് തന്നെ അവരെ കരുതണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ആരാണ്
അങ്ങനെ കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ തന്നെയാണ് അവരെ സാധു എന്ന് കരുതുന്നത്. അങ്ങനെ മാറ്റം വന്നവർ എത്ര ഭക്തന്മാരുണ്ട് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ അതുപോലത്തെ ഒരു ഭക്തനല്ലേ വാൽമീകി. രത്നാകരനായിട്ട് ക്രൂരനായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്ന ആ രത്നാകരൻ ഒരു നിമിഷം നാരദമുനിയുടെ അനുഗ്രഹം നേടിയിട്ട് രാമ 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 എന്നുള്ള മന്ത്രം പറയാൻ തുടങ്ങിയ ഉടനെ തന്നിൽ മാറ്റം വരാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിച്ച് ഇരുന്നത് രത്നാകരനായിരുന്നു ധ്യാനത്തിൽ. പക്ഷെ ആ ധ്യാനത്തിൽ നിന്ന് എഴുന്നള്ളിയത് അത്രയും മഹത്തായ ഒരു ജ്ഞാനിയായിട്ടുള്ള വാൽമീകി ആയിരുന്നു അല്ലെ. അപ്പോ അത്രയും ക്രൂരമായിട്ടുള്ള ഒരാള് പോലും തന്റെ ജീവിതത്തിനെ മാറ്റിക്കൊണ്ട് ഒരു മഹാനായി വരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വിശ്വാമിത്രനെ ആലോചിച്ച് നോക്കൂ. വശിഷ്ഠന്റെ മുകളില് അസൂയ കൊണ്ട് മാത്രം ഞാൻ വസിഷ്ഠനെ പോലെ ആകണം, ബ്രഹ്മരക്ഷയാകണം എന്ന് പറഞ്ഞുള്ള കോമ്പറ്റീഷൻ കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷെ അതുപോലെയുള്ള വിശ്വാമിത്രൻ പോലും ഒരു മഹർഷിയായിട്ട് മാറി. ആ വിശ്വാമിത്രൻ നമ്മൾക്ക് തന്ന ഗായത്രി മന്ത്രമാണ് നാം ദിവസവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഭഗവാനെ പ്രാപിച്ച ഉടനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു. ആ മോശമായ ദുരാചാരങ്ങൾ ഉണ്ടായിരുന്ന മനസ്സിൽ നിന്ന് തന്നെയാണ് ഒരു മഹാത്മാവ് ജനിക്കുന്നത് ഭഗവാൻ പറയുന്നത്. അപ്പോ അത്രയും മോശമായി സുദുരാചാരനായി ഇരുന്ന ആൾ പോലും സാധുവായി മാറാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത്ര ദുരാചാരങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ നമ്മളെ കൊണ്ട് എന്തായാലും ഭഗവാനെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭഗവാൻ നമ്മൾക്ക് ഈ ശ്ലോകത്തിൽ പറഞ്ഞ് തരുന്നത്. അതാണ് ഈ ഭക്തിയുടെ മഹിമ എന്ന് ഭഗവാൻ പറയുകയാണ്. അതുപോലെ തന്നെ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുകയാണ് അവർ എങ്ങനെയാണ് മാറുന്നത് എന്ന്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 31-ാമത്തെ ശ്ലോകത്തിൽ. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വശാന്തിം നിഗച്ഛതി കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്തഃ പ്രണശ്യതി. അങ്ങനെ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആ തീരുമാനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളെ പ്രവർത്തനമാക്കിക്കൊണ്ട് തപസ് പോലെ തന്റെ ജീവിതത്തിനെ നയിക്കുന്നവർക്ക് എന്തുണ്ടാവും എന്ന് പറയുമ്പോൾ ക്ഷിപ്രം ഭവതി ധർമാത്മ. അവർ ക്ഷിപ്രം എന്ന് പറഞ്ഞാൽ വേഗം തന്നെ. അവരുടെ മാറ്റം പല കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്നല്ല, ഉടനെ തന്നെ അവരിൽ മാറ്റങ്ങള് കാണപ്പെടും. ക്ഷിപ്രം ഭവതി ധർമാത്മ, അവരെന്താകുന്നു, ധർമാത്മാക്കളായിട്ട് അവർ മാറുന്നു. അവരുടെ ചെയ്യുന്ന കർമ്മങ്ങളും ആലോചിക്കുന്ന ചിന്തകളും അവരുടെ തീരുമാനങ്ങളും എല്ലാം ധർമ്മത്തിന് അനുസാരമായിട്ട് മാറുന്നു. ക്ഷിപ്രം ഉടനെ തന്നെ ധർമാത്മാ. അതുകൊണ്ട് എന്താ ഒന്നു, ശശ്വത് ശാന്തിം നിഗച്ഛതി. അവർ വേഗം തന്നെ നിറയെ സമയം കൂടാതെ തന്നെ എന്താ അവർക്ക് കിട്ടുന്ന ശാന്തി കിട്ടുന്നു. ഏതുപോലത്തെ ശാന്തി? ശശ്വത് ശാന്തി, നിരന്തരമായിട്ടുള്ള ശാന്തി അവർക്ക് ലഭ്യമാകുന്നു, അവർക്ക് അവർ നേടുന്നു. അങ്ങനെ നിരന്തരമായിട്ടുള്ള ശാന്തി ഏതാണ് എന്ന് ചോദിക്കുമ്പോ ഭഗവാൻ തന്നെയാണ് നിരന്തരമായിട്ടുള്ള ശാന്തി. ആ ശാന്തി അവർക്ക് ലഭ്യമാകുന്നു. ശശ്വത് ശാന്തി നിഗച്ഛതി. ഹേ അർജുന, ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കിക്കൊള്ളണം, അറിഞ്ഞുകൊള്ളണം. എന്താ കാര്യം? കൗന്തേയ പ്രതിജാനീഹി, ജാനീഹി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊള്ളൂ, പ്രതിജാനീഹി എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അറിഞ്ഞുകൊള്ളൂ. എന്താ കാര്യം?
എന്ന് ചോദിക്കുമ്പോ കൗന്തേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല, എന്റെ ഭക്തന് ഒരിക്കലും ഒരിക്കലും നാശം ഏർപ്പെടുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താർത്ഥം? സ്വാമിജി, എനിക്ക് ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് സമയമില്ല, അതാ പ്രശ്നം. കുഴപ്പമില്ല, എത്ര സമയമുണ്ട് നിങ്ങൾക്ക്? എനിക്ക് 2 മിനിറ്റ് ഉണ്ട്. ശരി, 2 മിനിറ്റിൽ രാമനാമം എത്ര പ്രാവശ്യം പറയാൻ പറ്റും? ഏകദേശം 40 പ്രാവശ്യം പറയാൻ പറ്റും, 2 മിനിറ്റുണ്ട്. ഓ ശരി, അപ്പൊ നിങ്ങൾ 2 മിനിറ്റുകൊണ്ട് 40 പ്രാവശ്യം രാമനാമം പറഞ്ഞാൽ നിങ്ങൾ ഭഗവാന്റെ ഭക്തനാവുന്നു, ആ നിലയ്ക്ക് നിങ്ങൾ ഉയരുന്നു, നിങ്ങൾ അവിടെ നിന്ന് താഴുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. 1 പ്രാവശ്യം നിങ്ങൾ ഭഗവാന്റെ പേര് പറയൂ, അത്രത്തോളം നിങ്ങൾ ഉയരുന്നു എന്നാണ് സത്യം. 6-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുകയാണ്, ഒരു മനുഷ്യൻ എത്രത്തോളം തപസ്സാണോ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, അടുത്ത ജന്മത്തിൽ ആ നിലയിൽ നിന്നാണ് അവർ പിന്നെ ഉയരുന്നത്. അവർ പിന്നെയും ആദ്യം തൊട്ട് തുടരേണ്ട ആവശ്യമില്ല, തുടങ്ങേണ്ട ആവശ്യമില്ല. അവർ എവിടെയാണ് അവരുടെ തപസ്സിനെ വിട്ട് മുൻപിൽ പോയ ജന്മത്തിൽ ഈ ജന്മത്തിൽ നിന്ന് ആ നിലയിൽ നിന്ന് അവര് വളരുന്നു, അപ്പൊ അവരുടെ തപസ്സ് നഷ്ടപ്പെടുന്നില്ല, എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. ഹേ അർജുന, ഇത് നന്നായി നല്ലവണ്ണം മനസ്സിലാക്കൂ എന്ന് ഭഗവാൻ പറയണ. അത് മാത്രമല്ലാണ്ട് ഭഗവാൻ എന്താ പറയണ, ഈ കാര്യം എല്ലാവരോടും പറയൂ എന്ന് ഭഗവാൻ പറയണ. പ്രതിജാനീഹി എന്ന് പറയുമ്പോൾ take the vow, declare to everybody that my devotee does not perish. ആരാണ് ഭക്തൻ? ആരോടാണോ ഭഗവാൻ ഈ കാര്യങ്ങൾ പറയുന്നത് അതാണ് ഭക്തൻ. ഇപ്പൊ ഭഗവാൻ ആരോടാണ് പറയുന്നത്? ഇപ്പൊ ഭഗവാൻ നമ്മളോടാണ് പറയുന്നത്. അപ്പോ ആരാണ് ഭക്തൻ എന്ന് ചോദിക്കുമ്പോ നാമാണ് ഭക്തൻ. അപ്പൊ ഭഗവാൻ നമ്മളോട് നേരെ പറയുന്ന കാര്യം എന്താണ്? താങ്കൾ ഒരിക്കലും നശിക്കില്ല, അതുകൊണ്ട് എന്നെ ആഗ്രഹിച്ച് എന്നെ പ്രാപിക്കാൻ താങ്കൾ സമ്യക് വ്യവസിത ആവണം, തീരുമാനം എടുത്താവണം. അതുപോലെ അതാണ് ഈ ഭക്തിയുടെ മഹിമ എന്ന് ഭഗവാൻ പറയുന്നത്. അത് പറഞ്ഞിട്ട് ഭഗവാൻ അവസാനത്തെ അടുത്ത രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുകയാണ് ഈ ഭക്തിയുടെ ഇനിയും മഹിമകള്. 33-33 അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വ മാം. അപ്പൊ ഭഗവാൻ പറയാണ്, ഹേ അർജുന, ഈ ജന്മത്തില് ദുരാചാരങ്ങൾ ചെയ്യുന്നവർ പോലും അവർ മാറുന്നു. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ മാത്രമല്ല, ഇതിൻ്റെ മുൻ ജന്മത്തിൽ പല പാപങ്ങൾ ചെയ്തതുകൊണ്ട് പല ജന്മങ്ങൾ പാപയോനികളായിട്ട് ഇപ്പൊ ജനിക്കുന്നു. എന്താണത്? മാമി പാർത്ഥ വ്യപാശ്രിത്യ ഏപി സ്യുഹു പാപയോനയ. പാപമായിട്ടുള്ള യോനികള് എന്ന് പറയുമ്പോ പാപമായിട്ടുള്ള ജന്മങ്ങള് എന്നാണ് അർത്ഥം. അയ്യോ,
ഇതെന്താണത് പാപം എന്നൊക്കെ പറയുന്ന ഭഗവാൻ എന്ന് ചോദിക്കുമ്പോ ഓർക്കണം, പാപം എന്നുള്ളത് നാം അടയാൻ നാം നേടാൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന തടസ്സങ്ങളെയാണ് പാപം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ലാണ്ട് വേറെ ഒന്നും പാപമല്ല. അതുകൊണ്ട് പാപം എന്ന് പറയുന്ന വാക്കിന് കേട്ടിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോ പാപം എന്ന് പറഞ്ഞത് എന്താണ്? ഡെഫിഷ്യൻസി, കുറെ എന്താ പറയാ, കുറവുകൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. അങ്ങനെ കുറവുകൾ കൊണ്ട് ജനിക്കുന്ന യോനികള് എന്ന് പറയുമ്പോ ആരാണത് എന്ന് ചോദിക്കുമ്പോ മൃഗങ്ങള്. അവർക്ക് സത്സംഗം മനസ്സിലാവുമോ? അവർക്ക് സത്സംഗം മനസ്സിലാവില്ല. പക്ഷികള്, അവർക്കും സത്സംഗം മനസ്സിലാവില്ല. അല്ലെങ്കിൽ രാക്ഷസന്മാർക്ക്, അവർക്ക് സത്സംഗം വേണ്ട. സത്സംഗം അല്ലെങ്കിൽ ഭഗവാന്റെ പേര് തന്നെ കേട്ടാല് അവർക്ക് അത് കേൾക്കേണ്ട. അതുപോലത്തെയാണ് പാപ യോനികൾ എന്ന് പറയുന്നത്. അവർ മാത്രമല്ല, എന്താകുന്നു എന്ന് ചോദിച്ചാല് ഇതിന്റെ കരുത്ത് എന്താ പറയുന്നത്? മാമി പാർത്ഥ വ്യപാശ്രിത്യ ഏപിസ്യുഹു പാപയോനെ. ആരാണോ ഇങ്ങനെ പാപയോനികളായിട്ട് ജനിച്ചിട്ടും കൂടിയിട്ട് ആരാണോ എന്നെ പ്രാപിക്കുന്നത്, അവർ പോലും അവർക്ക് പോലും ഞാൻ ലഭ്യമാകുന്നു എന്ന് ഭഗവാൻ പറയാണ്. ആലോചിച്ച് നോക്കൂ, വാനരന്മാരായിരുന്നു കാട്ടില്. ആ വാനരന്മാർക്ക് പോലും ഭഗവാൻ ലഭ്യമായി അല്ലേ? അത് നമ്മൾ കരുതിയാല് പാപയോനികളല്ലേ, പക്ഷെ അവർക്കും ഭഗവാൻ ലഭ്യമായി. അതുപോലെ ജടായു ഒരു പക്ഷിയാണ്, ആ പക്ഷിക്കും ഭഗവാൻ ലഭ്യമായി. അതുപോലെ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഇവിടെ രമണ മഹർഷി എന്നുള്ള ഒരു മഹാൻ ഉണ്ടായിരുന്നു. ആ മഹാന്റെ ആശ്രമത്തില് ഉണ്ടായിരുന്ന ഒരു പശുവാണ് ലക്ഷ്മി. ആ ലക്ഷ്മിക്കും മോക്ഷം കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ പാപയോനിയായാൽ പോലും ഭഗവാനെ നേടാനുള്ള എന്താ പറയുക, ശക്തി ഭഗവാൻ തന്നെ അവർക്ക് കൊടുക്കുന്നു. ആ അനുഗ്രഹം ഭഗവാൻ അവർക്ക് കൊടുക്കുന്നു എന്നാ പറയുന്നത്. അപ്പോ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഭഗവാനെ നേടാനുള്ള ശക്തി അവർക്കില്ലെങ്കിൽ പോലും ഭഗവാന്റെ കൃപ കൊണ്ട് അവർക്ക് ഭഗവാനെ നേടാൻ പറ്റുന്നു എന്നുള്ളതാണ് കാര്യം. അതുപോലെ തന്നെ സ്ത്രീയഹ, സ്ത്രീഹ പറഞ്ഞ സ്ത്രീകൾ എന്ന് പറയുന്നത്. ഇതെന്താണത്? സ്ത്രീകൾ പോലും ഭഗവാനെ കാണാൻ പറ്റുന്നു പറയുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഒന്നും എന്താ പറയുക, വേറെ പോലെ ആലോചിക്കേണ്ട ആവശ്യമില്ല. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഭഗവാന്റെ ഭക്തന്മാർക്ക് ഉദാഹരണമായിട്ട് ഭഗവാൻ തന്നെ പറയുന്നത് ആരാണ്? വ്രജഗോപികളെ അല്ലേ പറയുന്നത്. അപ്പൊ ഭഗവാന് ഏറ്റവും ഇഷ്ടം ആരാണ് എന്ന് ചോദിക്കുമ്പോ സ്ത്രീകൾ, ആ വ്രജഗോപികളായിട്ടുള്ള ഭക്താക്കളെയാണ് ഭഗവാൻ അത്രയും ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്ന, സ്ത്രീകൾ എന്ന് പറയുമ്പോ ശാരീരികമായിട്ട് സ്ത്രീകളെയല്ല പറയുന്നത്, പക്ഷെ എന്താ പറയുന്നത്, സ്ത്രീധർമ്മങ്ങളെയാണ് പറയുന്നത്. സ്ത്രീധർമ്മങ്ങൾ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? സ്ത്രീകൾ എന്ന് പറയുമ്പോ സ്ത്രീകളിൽ ഉള്ള ചില ഗുണങ്ങളെയാണ് പറയുന്നത്. സ്വാമിജി, സ്ത്രീകൾക്ക് അങ്ങനെ ഗുണമൊന്നുമില്ല എന്നങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ സംസാരിക്കുന്ന ഓരോ ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണ്, അയാൾ അതുപോലെയാ. എന്തായാലും ഹി ഈസ് എ മാൻ, അയാൾ ഒരു പുരുഷനാണ്, ഒരു മാനാണ്, അതുപോലെയാണ് അയാൾ ഉണ്ടാവുക എന്ന് നമ്മൾ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ പറയുമ്പോ ഇത് സ്ത്രീയാണ്, സ്ത്രീകൾ ഇതുപോലെയാണ് ഉണ്ടാവുക നമ്മൾ പറയാറില്ലേ. ഇത് സാധാരണമായിട്ട് ഉള്ള ചില ഗുണങ്ങളുടെ എന്താ പറയുക, ഗുണങ്ങളാണ് നമ്മൾ ജനറലായിട്ട് കാണുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ സ്ത്രീ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, എന്താ തടസ്സമായിട്ട് വരുന്നത് എന്ന് ചോദിക്കുമ്പോ
വി ഹാവ് ദ സെൻസ് ഓഫ് വാട്ട് മലയാളത്തിൽ എന്താ പറയാന്ന് അറിയില്ല, സെൻസ് ഓഫ് പൊസഷൻ. ആരെയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അവരുടെ കൂടെ നമ്മൾക്ക് അത്ര അധികം ആസക്തി വരുന്നുണ്ട്. ആ ആസക്തി മാതൃത്വത്തിന് അത്രയും ആവശ്യമാണ് എന്നുള്ളത് സത്യമാണ്. ഒരു കുട്ടിയുടെ മുകളിൽ നമ്മൾക്ക് അങ്ങനെയുള്ള ആസക്തി വന്നില്ലെങ്കിൽ ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഒരു അമ്മയായിട്ട് നമ്മൾ അമ്മയെ ഈശ്വരനായിട്ട് ദേവിയായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ആസക്തിയോടെ ആ കുട്ടിയെ വളർത്തിയെടുക്കുന്ന ആ ശക്തിയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ആസക്തി എന്ന് വരുമ്പോ നമ്മൾ ഉണ്ടാകുന്ന ആസക്തി ലൗകികമായിട്ടുള്ള ആസക്തി ആകുമ്പോ ആ ആസക്തി ഭഗവാനെ നേടാനായിട്ട് നമുക്ക് തടസ്സമാകുന്നു. ആ സ്വഭാവത്തിനെയാണ് ഭഗവാൻ സ്ത്രീ എന്ന് ഇവിടെ പറയുന്നത്. എന്താ വെച്ചാൽ വേദാന്തമായാലും ശരി ഭക്തിയായാലും ശരി ശരീരത്തിനെയല്ല പറയുന്നത്, സ്വഭാവത്തിനെയാണ് പറയുന്നത്. അപ്പൊ ശരീരമായിട്ട് സ്ത്രീ എന്നല്ല പറയുന്ന ആസക്തി എന്നുള്ള സ്വഭാവത്തിനെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോ ലൗകികമായിട്ടുള്ള ആസക്തി ഉണ്ടാവുമ്പോ ജ്ഞാനത്തിന് അവർ ക്വാളിഫൈ ആകുന്നില്ല, ജ്ഞാനത്തിന് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ജ്ഞാനത്തിന് അവർ തയ്യാറാകുന്നില്ലെങ്കിലും ഇവിടെ എന്താ ഭഗവാൻ പറയുന്ന, ഭക്തിക്ക് അവർ തയ്യാറാണ്. എന്തുകൊണ്ടാ ഭക്തിക്ക് അവർ തയ്യാറ്? അവർക്ക് ആസക്തി എന്നുള്ള ഗുണമുണ്ട്. ആ ആസക്തിന്റെ സബ്ജക്റ്റ് ലൗകികമായ അല്ലാണ്ട് ഈശ്വരനായിട്ട് അത് മാറുമ്പോ ആ ആസക്തി അവരുടെ വീക്ക്നെസ് അല്ല, ആ ആസക്തി അവരുടെ ബലമായി മാറുന്നു. അവർ ഭഗവാന്റെ ഉത്തമമായ ഭക്തന്മാരായിട്ട് അവർ മാറുന്നു. അപ്പൊ നമ്മുടെ വീക്ക്നെസ് എന്താണോ ആ വീക്ക്നെസ്സിനെ ഭഗവാനോട് നമ്മൾ കൊണ്ടു ചേർത്താൽ അത് തന്നെ നമ്മുടെ ശക്തിയായി മാറുന്നു. എനിക്ക് ദേഷ്യമുണ്ടെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ നടത്തണം എന്നുള്ള ദേഷ്യം വരട്ടെ, അപ്പൊ നമ്മൾ ഭഗവാന്റെ സേവകനായി മാറുന്നു അല്ലെ. നമുക്ക് അഹങ്കാരമുണ്ടെങ്കിൽ ആ അഹങ്കാരം ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള അഹങ്കാരം വരട്ടെ, അപ്പൊ നമ്മൾ ഭഗവാന്റെ ദാസനായി മാറുന്നു. അങ്ങനെ സ്ത്രീകളായാലും വൈശ്യന്മാരായാലും, വൈശ്യന്മാർ എന്ന് പറഞ്ഞത് അർത്ഥം ബിസിനസ് ചെയ്യുന്നവർ. എന്താ ബിസിനസ് ചെയ്യുന്നവരുടെ ഗുണം? എപ്പോഴും എന്ത് ചെയ്താലും അതില് എനിക്കെന്താ ലാഭം എന്ന് നോക്കുന്നതാണ് ഒരു ബിസിനസ്മാന്റെ, ഒരു വൈശ്യന്റെ ഗുണം. അപ്പോ ഭഗവാനിൽ അനന്യ ചിന്തനം വരണം എന്ന് വെച്ചാൽ ഞാൻ ഭഗവാനെ ധ്യാനിച്ചാൽ എനിക്കെന്ത് കിട്ടും എന്നുള്ളതാണ് അവരുടെ കരുത്ത്. അത് ഞാൻ ഭഗവാനെ ധ്യാനിച്ച എനിക്ക് നിറയെ കാശ് കിട്ടുമോ, എനിക്ക് നിറയെ പേര് കിട്ടുമോ, എനിക്ക് നല്ല പുകഴ് കിട്ടുമോ എന്നൊക്കെയാണ് നമ്മുടെ ഐഡിയ. പക്ഷെ ഭഗവാൻ എന്താ പറയുന്ന, അങ്ങനെ വൈശ്യന്മാരായാലും അവർക്ക് ജ്ഞാനമാർഗത്തിൽ അവർക്ക് പ്രാപ്തി ഇല്ലെങ്കിലും ഭക്തിയെ കൊണ്ട് അവർ എന്നെ പ്രാപിക്കാൻ പറ്റും. അതുപോലെ ശൂദ്രന്മാരാണെന്ന് പറഞ്ഞാൽ, ശൂദ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്, ഈശ്വരനിലോ ശാസ്ത്രത്തിലോ പഠിക്കാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ പഠിക്കാനുള്ള ശേഷി ഇല്ലാത്തവരാണ് ശൂദ്രന്മാർ, ശൂദ്ര സ്വഭാവം എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പൊ വേദങ്ങളും ശാസ്ത്രങ്ങളും പഠിക്കാൻ പറ്റില്ലെങ്കിലും അവർ ഭക്തിമാർഗത്തിൽ കൂടെ എന്നെ പ്രാപിക്കാൻ പറ്റും. അതാണ് ഈ ഭക്തിയുടെ മഹത്വം. സുസ്ത്രീയോ വൈശ്യസ്തൂദ്രാഹ തേപിയാന്തി പരാംഗതി, അവർ പോലും ഈ പരമമായ ഗതിയെ എന്നെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ അങ്ങനെയാകുമ്പോ ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ ചോദിക്കുകയാണ്, കിം പുനർബ്രാഹ്മണാഹ പുണ്യാഹ. ഈ ശ്ലോകം നമ്മൾ വായിച്ചോ മുമ്പ്? വായിച്ചിട്ടില്ല. വായിച്ചു വായിച്ചു സ്വാമിജി. ശരി, കിം പുനർബ്രാഹ്മണാഹ പുണ്യ. അങ്ങനെ ശൂദ്രന്മാരും വൈശ്യന്മാരും എന്നെ പ്രാപിക്കാൻ പറ്റുമെന്ന് പറയുമ്പോ പിന്നെ ആ ബ്രാഹ്മണ ഗുണമുള്ള ആൾക്കാര്
ബ്രാഹ്മണാഹ പുണ്യാഹ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്ന ആ ബ്രാഹ്മണന്മാരും ഭക്താഹ ഭക്താക്കളായിരിക്കുന്ന രാജ ഋഷികളും ക്ഷത്രിയന്മാരും എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഗുണങ്ങളെയാണ് ഭഗവാൻ പറയുന്നത്. ജന്മമല്ല ഭഗവാൻ പറയുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഗുണങ്ങൾ ബ്രാഹ്മണ ഗുണം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഈശ്വരനെ പ്രാപിക്കണം എന്നുള്ള ഗുണം. അതുപോലെ തന്നെ എന്താ പറയുക, സെൽഫ്ലെസ് ആയിട്ടുള്ള ഗുണം. പുരോഹിതൻ എന്ന് പറയുന്നത് എന്താ അർത്ഥം? പുര എന്ന് പറയുമ്പോൾ മറ്റവർ, ഹിതം എന്ന് പറയുമ്പോൾ നന്മ, പുരോഹിതം എന്ന് പറയുമ്പോൾ മറ്റവരുടെ നന്മ നടക്കണം എന്ന് ആലോചിക്കുന്നവര്, സെൽഫ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് ബ്രാഹ്മണർ. അതുപോലെ തന്നെ ക്ഷത്രിയഗുണം എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റ് എല്ലാവരെയും രക്ഷിക്കണം എന്നുള്ള ഗുണമുള്ളവരാണ് ക്ഷത്രിയർ. അതുപോലെ സെൽഫിഷ് അല്ലാത്തവർ എന്നെ പ്രാപിക്കുന്നത് എത്ര എളുപ്പമാണ് എന്ന ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ സൊസൈറ്റിയിൽ ആരൊക്കെയുള്ളത്? ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യന്മാര്, ശൂദ്രന്മാര്, എല്ലാവർക്കും ഞാൻ ലഭ്യമാണ്. അപ്പോ അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. അപ്പൊ ഭഗവാൻ എന്താ പറയുന്നത്? അനിത്യമായിട്ട് അസുഖം ഉള്ള ഈ ലോകത്തിൽ ജനിച്ചിട്ടും നീ എന്നെ പ്രാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. ഇമം പ്രാപ്യ, ഈ ലോകത്തിനെ പ്രാപിച്ച് ഭജസ്വ മാം, എന്നെ പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ലഭ്യമാകും എന്ന് ഭഗവാൻ പറയുന്നു. അപ്പൊ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് ഭഗവാനെ എന്ന് ചോദിക്കുമ്പോ അവസാന ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, മന്മനാഭവ മദ്ഭക്ത മന്മനാഭവ മദ്ഭക്ത മദ്യാജീ മാം നമസ്കുരു മാമേ വൈശ്യസി യുക്തേവം ആത്മാനം മത്പരായണഃ. അപ്പൊ ഭഗവാൻ പറയുന്നു, എങ്ങനെയാണ് നിങ്ങൾ എന്നെ നേടേണ്ടത്, എങ്ങനെയാണ് എന്നെ ഭജിക്കേണ്ടത് എന്ന് പറയുമ്പോ ഭഗവാൻ നമ്മുടെ പറഞ്ഞു, പരി ഉപാസത്തെ, എന്നെ ഉപാസിക്കുന്നു. എങ്ങനെയാണ് എന്നെ ഉപാസിക്കുന്ന? പരി ഉപാസത്തെ, പരി എന്ന് പറഞ്ഞാൽ സമന്താ, എല്ലാ വഴികളിലും എന്നാണ് അർത്ഥം. എല്ലാ വഴികളിലും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിപരമായിട്ടും അവർ എന്നെ ഉപാസിക്കുന്നു എന്നാണ് അർത്ഥം. എങ്ങനെയാണ് നിങ്ങൾ ഉപാസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, മന്മന ഭവ, ഭവ എന്ന് പറഞ്ഞാൽ ബിക്കം എന്നർത്ഥം. എങ്ങനെയാണ് നമ്മൾ അവന്റെ മൻ മനാഹ, നമ്മുടെ മനസ്സ് എങ്ങനെയാവണം എന്ന് പറഞ്ഞാൽ ഈശ്വരന്റേതാകണം. ഈശ്വരന്റേതാകണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? മനസ്സ് എന്ന് പറഞ്ഞാൽ സങ്കല്പ വികൽപാത്മകം മനഃ, മനസ്സിൽ സങ്കല്പങ്ങളും ഉണ്ടാവും വികൽപ്പങ്ങളും ഉണ്ടാവും, അതാണ് മനസ്സ്. പക്ഷെ ആ മനസ്സുകൊണ്ട് നാം സങ്കല്പിക്കണം. എന്താണ് സങ്കല്പം ഉണ്ടാവേണ്ടത്? ഞാൻ ഈശ്വരനെ തന്നെ പ്രാപിക്കണം എന്നുള്ള സങ്കല്പമുള്ള മനസ്സാണ് മന്മനാ ഭവ. ബിക്കം ഗോഡ് മൈൻഡഡ് എന്നാണ് ഭഗവാൻ പറയുന്നത്. നാം ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ മണി മൈൻഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർ മൈൻഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് മൈൻഡഡ് ആയിരിക്കാം. പക്ഷെ ബിക്കം ഗോഡ് മൈൻഡഡ് മന്മനാഭവ മത് ഭക്ത, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ പ്രീതി, നിങ്ങളുടെ പ്രേമം, നിങ്ങളുടെ ആശ്രയം ഞാനായി തീരട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. മത് ഭക്ത, ഭക്തിയുടെ ലക്ഷണം നമ്മൾ കണ്ടു, അതൊക്കെ നമ്മിൽ ഉണ്ടാവട്ടെ എന്ന് ഭഗവാൻ പറയണം. മത് ഭക്താഹ, പിന്നെന്താ വേണ്ട? മത് പരായണാഹ, ഞാനാണ് പരമമായ നേട്ടം എന്നുള്ള ചിന്തയും നിന്നിൽ വരട്ടെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ മത് പരായണാഹ, അപ്പൊ ശാരീരികമായിട്ട് നമ്മൾ എന്താ വേണ്ട? മദ് യാജി,
നാം എന്താണ് നേടാൻ തീരുമാനിക്കുന്നത് അത് ആലോചിച്ചാൽ മാത്രം പോരാ, നാം അതിൽ പരിശ്രമിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ട, സതതം കീർത്തയന്തോ മാം, നാം ഭഗവാന്റെ കീർത്തനം ചെയ്യണം, ജപം ചെയ്യണം, തപസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ മത് യാജി, ശാരീരികമായിട്ട് യജനം ചെയ്യണം, മാനസികമായിട്ട് ഭഗവാനോട് പ്രീതി ഉണ്ടാവണം, ഭഗവാനെ നേടണം എന്നുള്ള സങ്കല്പം ഉണ്ടാവണം, ബുദ്ധിപരമായിട്ട് ഭഗവാനാണ് പരമം എന്നുള്ള കാര്യം നമ്മുടെ ബുദ്ധിയിൽ വന്ന് ചേരണം. അതുപോലെ എന്താ, മന്മനാഭവ മത് ഭക്താഹ മദ്യാജി മാം നമസ്കുരു, എന്നിൽ ശരണം പ്രാപിക്കൂ. അങ്ങനെ മാമേവ ഏഷ്യസി, അങ്ങനെ തങ്ങൾ ചെയ്യുമ്പോൾ എന്നെ തന്നെ നിങ്ങൾ വന്ന് ചേരും, ഞാൻ നിങ്ങൾക്ക് ലഭ്യമാകും. മാമേവ ഏഷ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണാഹ, അവർ എന്നെ തന്നെ വന്ന് അടയുന്നു എന്നാണ് ഭഗവാൻ നമുക്ക് അവസാനം പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്താ പറയുന്ന അവസാനം എന്ന് ചോദിച്ചാൽ, ഭഗവാന്റെ പ്രോമിസ് ആണ് പറയുന്നത്. ഭഗവാന്റെ ഗ്യാരണ്ടിയാണ് നമ്മൾ തരുന്നത്. എന്താ ഗ്യാരണ്ടി? എന്റെ ഭക്തൻ നശിക്കുന്നില്ല, എന്റെ ഭക്തന്റെ യോഗമും ക്ഷേമമും ഞാനാണ് നോക്കുന്നത്, എന്റെ ഭക്തൻ എന്തായാലും എന്റെ ഭക്തൻ എന്നെ തന്നെ നിശ്ചയമായിട്ട് പ്രാപിക്കും എന്ന് ഭഗവാൻ നമുക്ക് ഗ്യാരണ്ടിയും തരുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, നാം സാധുവായി മാറണം. സാധുവായി മാറണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമ്യക് വ്യവസിതമായിട്ട് മാറി നാം ഭഗവാനെ പ്രാപിക്കണം എന്ന് നമ്മുടെ പരിശ്രമങ്ങൾ ചെയ്താൽ നമുക്ക് ഭഗവാൻ എന്തായാലും ലഭ്യമാവും. ഇങ്ങനെ പറഞ്ഞ് ഭക്തിയുടെ മഹിമയെ പറ്റി പറഞ്ഞ്, ഭക്തി എന്താണെന്ന് പറഞ്ഞ്, ഭക്തി ആരോടാണ് നമ്മള് ഉണ്ടാക്കേണ്ട, ആ ഭഗവാന്റെ ധർമ്മങ്ങളെ പറ്റി നമ്മളൊക്കെ പറഞ്ഞ്, ആ ഭക്തി മാർഗത്തിന്റെ കാര്യങ്ങളെയും നമ്മളൊക്കെ പറഞ്ഞു തന്ന് ഭഗവാൻ നമ്മൾക്ക് അറിയേണ്ട മഹത്തായ ഈ രാജവിദ്യം നമുക്ക് ഭഗവാൻ പറഞ്ഞു തന്നു. ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ടത്? അതുപോലെ നമ്മുടെ പ്രവൃത്തികളെ ചെയ്താൽ നമുക്ക് ഭഗവാനും ലഭ്യമാകും. ഇത് ഭഗവാന്റെ ഗ്യാരണ്ടി, ഇത് ഭഗവാന്റെ പ്രോമിസ് ആണ്. ഇങ്ങനെ നാം ഒമ്പതാമത്തെ അധ്യായം ഇന്ന് പൂർത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂർത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ അധ്യായത്തിന്റെ പഠനം പൂർത്തി ചെയ്യുന്നു, ഈ അധ്യായത്തിന്റെ അഭ്യാസം തുടരുന്നു എന്നർത്ഥം. ഈ അധ്യായത്തിന്റെ പൂർത്തി എപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് ഭഗവാൻ സാക്ഷാത്കരിക്കുമ്പോഴാണ് ഈ ജ്ഞാനത്തിന്റെയും ഈ അധ്യായത്തിന്റെയും പൂർത്തി ഉണ്ടാവുക. അങ്ങനെ ആ പൂർത്തി നമ്മൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഈ അധ്യായത്തെ മുഴുമിക്കാം. എനിക്ക് ഈ അവസരം തന്ന ചിന്മയ മിഷൻ കേരളത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദികൾ. ഹരി ഓം, നമസ്കാരം. ഹരി ഓം ശാന്തി. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. വളരെ വളരെ സന്തോഷം സ്വാമിജി. ഇന്നത്തെ ഗീതാ ആരതിയിലേക്ക് കടക്കാം. ഗംഗാധരൻജി പൊയിനാച്ചിയിൽ നിന്നാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആരതി ചെയ്യുന്നത് സിന്ധുജി. ഹരി ഓം. ആരതി ആരംഭിക്കാം. ഓം ജയ ഭഗവദ്ഗീതേ ജയ ഭഗവദ്ഗീതേ ഹരിഹിയ കമല വിഹാരിണി
सुंदर सुपुनीते ओम जय भगवद गीते कर्म सुमर्म प्रकाशिनी कामासक्ति हरा तत्वज्ञान विकाशिनी विद्या ब्रह्म परा ओम जय भगवद गीते निश्चल भक्ति विदायिनी निर्मल मलहारी शरण रहस्य प्रदायिनी सब विधि सुखकारी ओम जय भगवद गीते राग द्वेष विदारिणी कारिणी मोद सदा भव भय हारिणी तारिणी परमानंद प्रदा ओम जय भगवद गीते आसुर भाव विनाशिनी नाशिनी तमरजनी दैवी सद्गुणदायिनी हरिरसिका सजनी ओम जय भगवद गीते समदा त्याग सिखावनी हरिमुख की वाणी सकल शास्त्र की स्वामिनी श्रुतियों की राणी ओम जय भगवद गीते दया सुधा बरसावनी मातु कृपा की जय हरि पद प्रेम दान कर अपनों कर लीजे ओम जय भगवद गीते ओम जय भगवद गीते ओम जय भगवद गीते हरि ओम श्री गीता माता की जय हरि ओम ചെറിയൊരു അറിയിപ്പ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ചോദ്യോത്തരങ്ങളുടെ ഉത്തരം ഇന്നേക്ക് നാളേക്കല്ല, അവസാന തീയതി നീട്ടിവെച്ചിരിക്കുന്നു. ഹരിയോം എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ 10-ാമത്തെ അധ്യായം എറണാകുളത്ത് നിന്നും സ്വാമി സത്യാനന്ദജി ചേരുന്നു. ഹരിയോം എല്ലാവർക്കും ശുഭരാത്രി ഒരിക്കൽ കൂടെ നേരുന്നു. ഹരിയോം.